റൂഹുകൾ. അപ്പോ ആദ്യമായി ആത്മാവുകളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയാണ്. അഞ്ച് വിധമാണ് മനുഷ്യന്റെ റൂഹുകളെ തിരിച്ചിരിക്കുന്നത്. സഹോദരിമാര് വളരെ ശ്രദ്ധയോടുകൂടി അത് ശ്രവിക്കണം എന്ന് ഞാൻ പ്രത്യേകിച്ച് അറിയിക്കുകയാണ്. അഞ്ച് വിഭാഗമാണ് മനുഷ്യന്റെ റൂഹുകളെ അല്ലാഹു മാറ്റിവെച്ചിരിക്കുന്ന സൃഷ്ടികളുടെ. ഒന്ന് അർവാഹുൽ അംബിയായി, ഒന്ന് അംബിയാ മുർസലീങ്ങളുടെ റൂഹാണ്. അവരുടെ റൂഹ് ഇദാ ഖറജത് അൻ അജ്സാദിഹാ, ദുനിയാവിൽ വെച്ച് പ്രവാചക പുംഗവന്മാര് മരണപ്പെട്ടാൽ അവരുടെ ശരീരത്തിൽ നിന്ന് അവരുടെ റൂഹ് വലിച്ചോറിയെടുക്കപ്പെട്ടാൽ വതകൂനു ഫിൽ ജന്നാ, ആ റൂഹുകളെ അല്ലാഹു സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതാണ്. അംബിയാ മുർസലീങ്ങൾ ഈ ദുനിയാവിൽ വെച്ച് മരണപ്പെടുമ്പോൾ അവരുടെ ശരീരത്തിൽ നിന്ന് റൂഹ് വലിച്ചോറിയിട്ട് ആ റൂഹിനെ റഹ്മാനാര പടച്ചതമ്പുരാൻ സ്വർഗത്തിൽ കൊണ്ടുപോവുകയാണ്. സ്വർഗത്തിൽ പോയി സുഖമനുഭവിക്കുന്നു. വതകൂനു ഫിൽ ജന്നാ വതശ്റബു മിൻ മാഇഹാ വതഅകുലു മിൻ സിമാരിഹാ, സ്വർഗത്തിന്റെ ഭക്ഷണം ആ റൂഹ് കഴിക്കുകയാണ്, സ്വർഗത്തിന്റെ വെള്ളം ആ റൂഹ് കുടിക്കുകയാണ്. വതതനഅമു ഫീഹാ, ആ സ്വർഗത്തിന്റെ എല്ലാ സുഖങ്ങളും ആ റൂഹ് അനുഭവിക്കുന്നതാണ്. പ്രവാചകന്മാരുടെ റൂഹ്, പ്രവാചകന്മാരെല്ലാവരുടെയും റൂഹിന്റെ അവസ്ഥയാണ് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞാൽ അവരുടെ റൂഹിന് പിന്നെ ദുനിയാവിൽ സ്ഥാനമില്ല. ആ റൂഹ് സ്വർഗത്തിൽ അള്ളാഹു എത്തിക്കുന്നു. അവിടെ ഭക്ഷണം, അവിടെ വെള്ളം, അവിടെ സുഖം എല്ലാം അള്ളാഹു കൊടുക്കുകയാണ്. പക്ഷെ ഇന്ന് എന്തിനെല്ലാ പ്രവാചകന്മാരെ കുറിച്ചും പറയുന്നു. ആരംഭപ്പൂവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകന്മാരുടെ കിരീടമാണെന്ന് ലോകം തലകുലുക്ക് സമ്മതിച്ചു പോയെങ്കിൽ ആ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞുകൊണ്ട് പുറം കാലുകൊണ്ട് വലിച്ചെറിഞ്ഞ് പുത്തൻവാദത്തിന്റെ ഏറ്റവും വലിയ പടവുകൾ ചവിട്ടിക്കയറിയിട്ട് പരിശുദ്ധ ഇസ്ലാമിനെ പുറം കാലുകൊണ്ട് വലിച്ചെറിയാൻ ശ്രമിക്കുന്ന ദുർശക്തികൾ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, മുത്തു നബി തങ്ങളുടേതെന്നല്ല, ലോകത്ത് വന്നിട്ടുള്ള സർവ പ്രവാചകന്മാരുടെയും റൂഹുകൾ അള്ളാഹുവിന്റെ സ്വർഗത്തിലാണ് എന്ന് കിതാബുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം. അതിന് കിതാബ് തിരിയണം. മലയാളം പുസ്തകം കശത്ത് വെച്ചുകൊണ്ട് ദീൻ പഠിക്കാൻ നടന്നാൽ അത് പറ്റത്തില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ, അള്ളാഹുവിന്റെ പ്രവാചകന്മാര് ലോകത്ത് സമ്മാനിച്ച മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസ്, അതിനെ വിചിന്തനം ചെയ്തുകൊണ്ട് ലോകത്ത് കടന്നു പോയിട്ടുള്ള മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ആയിരക്കണക്കിന് കിതാബുകൾ എന്റെ പ്രിയപ്പെട്ടവരെ പലതാനും നിങ്ങൾക്കും മനസ്സുണ്ടാവണം. അത് ഏതെങ്കിലും ഒരു അറ്റവും മൂലയും സംഘടന വളർത്താൻ വേണ്ടി തലേ ചുമന്നുകൊണ്ട് നടന്നാൽ അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് ബോധ്യമാകാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയുകയില്ല. എല്ലാ പ്രവാചകന്മാരുടെയും റൂഹ് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പോയി ഭക്ഷണം കഴിക്കുന്നു, സ്വർഗത്തിൽ വെള്ളം കുടിക്കുന്നു, സ്വർഗത്തിന്റെ സുഖം അനുഭവിക്കുന്നു. നിസ്സംശയം ആ കാര്യത്തിൽ ഞാനും നിങ്ങളും കണ്ഠിതമായ രീതിയിൽ വിശ്വസിച്ചിരിക്കണം, ഇല്ലെങ്കിൽ അപകടമാണ്. പ്രവാചകന്മാരുടെ റൂഹത സഹോദരിമാർക്ക് പോലും ഇന്ന് അല്ലാഹുവിന്റെ റസൂലിനെ വേണ്ട. പഴയകാലത്തെ പോലെയല്ല, പടവങ്കോട് പള്ളിയുടെ പരിശുദ്ധമായ മുറ്റത്ത് പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന ചെറ്റക്കുടലായിരുന്നപ്പോൾ മഴ പെയ്താൽ വെള്ളം അകത്തിറങ്ങിയിരുന്ന കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് മാരി പുനസ്കാരം കഴിഞ്ഞ നൂറുകണക്കിന് സലാത്ത് ചൊല്ലുമായിരുന്നു, യാസീനോതുമായിരുന്നു, ഖുർആനോതുമായിരുന്നു. ഇന്ന് പണപ്പെരുപ്പം വന്നപ്പോ പള്ളിയെക്കാലും വലിയ കൊട്ടാരം കിട്ടിയപ്പോ അള്ളാഹുവിന്റെ ദീൻ മറന്നുകൊണ്ട് ഭൗതികമായ ലോകത്തിന്റെ ആഡംബരത്തിന് വേണ്ടി ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഈ ലോകത്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്ക് വാങ്ങിത്തന്നത് മദീനയുടെ മണവേറ്റ് കിടക്കുന്ന മണവാളനായ അമിനാട മുത്തുവോ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഈ ലോകത്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം. ഒരു പെണ്ണിന് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ പിറന്നു വീണാൽ ചോരയുടെ മണം മാറുന്നതിന് മുമ്പ് അറേബ്യയുടെ മണ്ണു മാന്തിയിട്ട് കുടിച്ചു മൂടിയിരുന്ന ഉപ്പമാരുടെ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, പെണ്ണിനെ കുഴിച്ചു മൂടിയ സ്ഥലത്ത് നിന്ന് മണ്ണുവാരി കയ്യിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, മൂന്ന് പെമ്മക്കളെ പ്രസവിച്ചിട്ട് ആ പെമ്മക്കളെ പോറ്റി വളർത്തിയിട്ട് ആ പെമ്മക്കൾക്ക് അനുയോജ്യരായ ഇണകളെ കൊടുക്കുന്ന മാതാപിതാക്കൾക്ക് അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് സ്വർഗം ഞാൻ വാങ്ങിക്കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
അപ്പോൾ അത്രത്തോളം സ്ഥാനം പെണ്ണിന് അള്ളാഹുവിന്റെ റസൂല് വാങ്ങി കൊടുത്തു പോയെങ്കിൽ ഇന്ന് ആ സഹോദരിമാർക്ക് അള്ളാഹുവിന്റെ റസൂലിനെ ആവശ്യമില്ല. ഇന്നെന്റെ സഹോദരിമാർക്ക് സലാത്ത് ചൊല്ലുവാനുള്ള നേരമില്ല. ഇന്നെന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് അള്ളാഹുവിന്റെ റസൂൽ എന്ന് പറയുമ്പോ കുറച്ചിലാണ്. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് സലാത്ത് ചൊല്ലുന്നത് ശിർക്കാണ്. വീട്ടിന്റെ അകത്തും അരിവ് കഴിഞ്ഞ് സലാത്ത് ചൊല്ലിയാൽ ഗൾഫിൽ പോയിട്ട് വന്ന മച്ച പറയുന്നു, ഗൾഫിലൊന്നും സലാത്തില്ലാതുകൊണ്ട് പടവങ്കോട്ടത്തെ പെണ്ണേ നീ സലാത്ത് ചൊല്ലണ്ട, അത് മൊയിലാക്കന്മാര് വയറുവളത്താ മീനുണ്ടാക്കി വെച്ചതാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളേ, മസ്ജിദുൻ നബിയുടെ റൗളാ ശരീഫിന്റെ മുമ്പിലേക്ക് നിങ്ങൾ കടന്നു ചെന്നാൽ അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മസ്ജിദുൻ നബിയുടെ കവാടത്തിന്റെ മുമ്പ് പൊട്ടിക്കരഞ്ഞു കൊണ്ട് നിൽക്കുന്ന ആയിരക്കണക്കായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സുന്ന സലാം പറയാറെന്ന സലാത്ത് ചൊല്ലാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ കണ്ണീരൊഴുക്കിയിട്ട് നിൽക്കുന്ന എത്ര പേരാ ഉള്ളത്? ഇന്നെന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരൻ ഉംറയ്ക്ക് വേണ്ടി പോയിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബ കാണാനും മദീന കാണാനും ഒരുപാട് ആഗ്രഹിച്ചിരുന്ന പ്രിയപ്പെട്ട സഹോദരന്റെ ആഗ്രഹം അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. ഈ പള്ളിയുടെ പരിശുദ്ധമായ മുറ്റത്ത് എത്രയോ പേരെങ്ങനെ ആഗ്രഹിച്ചവരാണ്. പോയിട്ട് വന്ന് വീണ്ടും ഒന്ന് പോകാനുള്ള കൊതി കൊണ്ട് ആർത്തി കൊണ്ട് ആഗ്രഹത്തോടെ ഇരിക്കുന്നവരുണ്ട്. റഹ്മാനെ അവരുടെ മനസ്സിന്റെ ഇഖ്ലാസിന്റെ അളവനുസരിച്ച് എത്രയും പെട്ടെന്ന് അത് നീ എളുപ്പമാക്കി കൊടുക്കണം. അല്ലോ ചില ആൾക്കാർക്ക് അങ്ങനെ ഗൾഫിൽ പോയിട്ട് വരുമ്പോഴാണ് ദീൻ തിരിയുന്നത്, അതുവരെ തിരിയൂല. ഗൾഫിൽ പോയിട്ട് ഇങ്ങോട്ട് വന്ന് കുറച്ച് കാശായി കഴിഞ്ഞാൽ പിന്നെ പള്ളിയിൽ വന്ന് അത്തഹിയാതിരിക്കുമ്പോ ആ വിരള് ഇതെവിടുന്ന പഴയ ഉഷാഫന്റെ പരസ്യം പോലെ ഇതെവിടുന്നാ കിട്ടുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, കാട്ടറബികൾ നിന്റെ ദീൻ അവര് കാണിക്കുന്നതാണ് ദീൻ എന്ന് പറഞ്ഞുകൊണ്ട് പടവങ്കോട് വന്ന് ഉസ്താദിന്റെ മുമ്പ് കയറിയിട്ട് ബുഖാരിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് നിന്റെ ഹൃദയത്തിനകത്ത് ഈമാനുണ്ടോ എന്ന് തപ്പി നോക്കാനുള്ള സമയം കഴിഞ്ഞു പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും 10-15 വയസ്സ് കഴിയുന്ന മുമ്പ് ബുഖാരിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ നമ്മളൊന്ന് ഓർത്തു നോക്കണം. സ്വഹീഹുൽ ബുഖാരി എന്ന് പറയുന്നത് എനിക്ക് നിങ്ങൾക്കും തട്ടിക്കളിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോളല്ല, ലക്ഷക്കണക്കിന് ഹദീസുകൾ പഠിച്ച ബഹുമാനപ്പെട്ട ഷാഫി ഇമാം പറയുന്ന അംഗീകരിക്കാൻ നിവർത്തിയില്ലാത്ത ഞാനും നിങ്ങൾ എവിടത്തെ ഹദീസും ചുമന്നുകൊണ്ടാ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ലക്ഷക്കണക്കിന് ഹദീസ് വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ റാവിയുടെ പേര് സഹിതം കുഞ്ഞുനാൾ മുതൽ മനഃപ്പാടമാക്കിയ ഷാഫി ഇമാം ഒരു ഹദീസ് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ നിവർത്തിയില്ലാത്ത നമ്മൾ ലോകത്ത് പിന്നെ ഏത് സംഘടനാ നേതാവ് പറഞ്ഞ കുറെ മലയാളം പുത്തകോ കശത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ ചവിട്ടിത്തേ എന്റെ പ്രിയപ്പെട്ടവരെ കണ്ടുകൊണ്ടിരിക്കാൻ അത് കണ്ട് സന്തോഷിച്ചു കൊണ്ടിരിക്കാൻ നമുക്ക് സാധിക്കരുത്. അതുപോട്ടെ, ദീനുണ്ടെങ്കിലല്ലേ ബാക്കിയുള്ളതിനെ കുറിച്ച് ചിന്തിക്കാം. ഇവിടെ നിസ്കാരം ഇല്ല, പിന്നെ ഇനി റസൂലുള്ളാഹിയെ കുറിച്ച് പറയണം. അത് നിസ്കാരം തുടങ്ങണ്ടേ? അള്ളാഹുവിന്റെ പള്ളിയിൽ കേറാൻ സമയമില്ല, നിസ്കാരമില്ല, ദീനുമായിട്ടൊരു ബന്ധവുമില്ല, പിന്നെയല്ലേ അള്ളാഹുവിന്റെ റസൂലിനെ ആര് ചവിട്ടിയാലെന്ത്, ആര് വെട്ടിയാലെന്ത്, ആര് കൊന്നാലെന്ത്, ആര് സാധാരണക്കാരനാക്കിയാലെന്ത്, ആര് ചവിട്ടിക്കളഞ്ഞാലെന്ത്, യാതൊരുവിധ പ്രശ്നവും മനസ്സിന്റെ അകത്ത് വരാറ് സന്തോഷത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നവര് അള്ളാഹുവിന്റെ പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. ഞാൻ മടങ്ങി വരട്ടെ. രാജ്യത്തേക്ക് പോയി വരുന്നവർക്ക് എന്തേ ഇത്ര കടി ഉണ്ടാകുന്നത്? ദീനിനെ കുറിച്ച് പറയുമ്പോഴെന്തേ ഇത്ര മനസ്സിന്റെ അകത്ത് കുറച്ചിലുണ്ടാകുന്നത്? ചില ആൾക്കാര് ഗൾഫിൽ പോയിട്ട് വന്നിട്ട് സഫ് നിൽക്കുന്ന കാണുന്ന സഹോദരിമാർക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, എങ്കിലും പള്ളിയിൽ പോകുന്ന ആണുങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. സഫ് നിൽക്കുന്നത് തന്റെ കാലിന്റെ ചെറിയ വിരൽ കൊണ്ട് അടുത്ത് നിൽക്കുന്ന ആളിന്റെ കാലിന്റെ ചെറിയ വിരൽ ചവിട്ടിയെങ്കിലേ സഫ് ശരിയാവൂ എന്നാണ്. ആ കാലം കൊണ്ട് വലിക്കുമ്പോ യവൻ കാലം കൊണ്ട് നീട്ടും. അങ്ങനെ നീണ്ടു കണ്ട് 10 പേർക്ക് നിൽക്കാനുള്ള സഫ് അവനവന്റെ വാപ്പാക്കും വേണ്ടി മാത്രം. കാലം ഒരു കാലം ഇവിടെ, ഒരു കാലം ഇവിടെ, കൈകെട്ടി നിസ്കരിക്കുന്ന കാലമാ. എന്താ ദീനെന്ന് വിചാരിച്ചാ ഞാനും നിങ്ങളും മനസ്സിലാക്കിയത്? തോന്നുന്ന പോലെ വ്യാഖ്യാനിക്കപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുമ്പോ എന്റെ പടവങ്കോട് പള്ളിയുടെ മുറ്റത്ത് വന്നവര് അള്ളാഹുവിന്റെ പ്രവാചകന്മാര്, ആ പ്രവാചകന്മാര് സാധാരണ വ്യക്തിത്വങ്ങളാണെന്ന ധാരണ ആരുടെയും മനസ്സിന്റെ അകത്ത് വന്നു പോകാൻ പാടില്ല. പ്രത്യേകിച്ച് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ റൂഹി ഫിദാലക ഖൈദൽ അബ്റാരി
نفسي فداك سيد الأنصار اللهم رسول أعيك نان عند جيوان تندري كندو دبرم نبطي كرمنا أبو بكر صديق رضي الله تعالى عنه بول عمر بن الخطاب رضي الله عنه بول سجدر دارا سلكر مغاري غلارا صحابة بول يمد بريا بتبرة ومنم غدك نمبر غيل اللينجلو من سرندر بات سلات رد بسم غدك أرنجلو يي باب بات سمرار من سب تشلنجلو إننا نرجو إلى كأسي حولك اللطو يوم نسير كتابيا سيدي خير النبي الله عند رسول عند حوض الكوثر عند جارب تجلم بو آبلنم غدك يمد بريا بتبر زباري يبتن بالا غمار نبدي كيو إلا آلي پدرم نزباري يبتن بالا غمار آلي پدرم نرغ كندار تريك إننا يوم نمڑا يوم ولي چرن بوغم الله قاتر شكت அது உண்டு கணிசமாய தீர்மானம் எடுக்குக எந்த சம்பவிச்சாலும் குறഞ്ഞது ஒரு திவசத்தின் பிரபாதத்திலோ பிரதேசத்திலோ ஒரு 101 சலாத்து சொல்லாது எந்த திவசத்தை நான் அவசானிப்பிக்கல்ல തീരുമാനിക്ക അല്ലാഹ് തൗഫീക് തരട്ടെ എല്ലാം തീരുമാനിക്ക ഒരുപാട് സമയമൊന്നും വേണ്ട സഹോദരിമാരെ തീരുമാനിച്ചു നോക്ക് 101 സലാത്ത് ഒരു ദിവസം രാവിലെ ആണെങ്കിലും രാത്രി ആണെങ്കിലും കുഴപ്പമില്ല അല്ലാഹ് ഒരുപാട് ബർക്കത്ത് തരും സലാത്ത് കൊണ്ട് മരിക്കുന്ന സമയം അല്ലാഹ് മരണവേദന എളുപ്പമാക്കി തരും റഹ്മത്തിന്റെ മാലാഖമാല ഇറക്കി തരും സലാത്ത് അധികരിപ്പിക്കുന്നത് കൊണ്ട് ചെയ്യുന്ന കച്ചവടത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യും മാരകമായ രോഗങ്ങൾ ബുദ്ധിമുട്ട് സാമ്പത്തിക പിരിമുറുക്കങ്ങൾ അല്ലാഹു മാറ്റി തരും ഇന്ന് ഇതിനൊന്നും നേരമില്ലാതെ കിട്ടുന്ന കാശുകൊണ്ട് സുഖിക്കണം രസിക്കണം രമിക്കണം എന്ന് പറഞ്ഞ് പിശാചിന്റെ പിന്തലമുറക്കാരായി പരക്കം പായുമ്പോൾ അപകടം ഉണ്ടാകുന്നത് അല്ലാഹു കാത്തിരിക്കട്ടെ അതുകൊണ്ട് സലാത്ത് നിരന്തരം പ്രത്യേകിച്ച് ഈ നിറഞ്ഞിരിക്കുന്ന ഈ ഓഡിറ്റോറിയത്തിന്റെ ഒരു ഭാഗം നിറഞ്ഞു കവിയുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ അതിലുപരി എന്റെ പ്രിയപ്പെട്ട ചുണക്കുട്ടന്മാർ ആവേശത്തോടെ തീരുമാനിക്ക് സലാത്ത് മറക്കരുത് അല്ലാഹു തൗഫീക് തരട്ടെ അപ്പൊ ഒന്നാമത്തെ റൂഹ് അംബിയ മുർസലീങ്ങളുടെ റൂഹ് രണ്ടാമത്തെ റൂഹ് അർവാഹു സുഹദാക്കളുടെ റൂഹാണ് രക്തസാക്ഷികളുടെ റൂഹാണ് ദുനിയാവിൽ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ജീവിച്ച് ആ ദീനിൽ അടിയുറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിച്ച് ആ ദീനിന് വേണ്ടി തന്റെ ശരീരത്തെ രക്തസാക്ഷിത്വമാക്കപ്പെട്ട സഹോദരങ്ങൾ അവരാണ് സുഹദാക്കൾ അവരാണ് ഷഹീദുമാർ അവരുടെ റൂഹിന്റെ അവസ്ഥ എന്താ في أجواف طيور خضراء അവര് മരണപ്പെട്ടു പോയാൽ അവരുടെ റൂഹ് ശരീരത്തിൽ നിന്ന് പിരിഞ്ഞ ഉടനെ പച്ച ചിറകുകളുള്ള സ്വർഗത്തിന്റെ ഒരു വിഭാഗം പക്ഷികളുണ്ട് ആ പക്ഷികളുടെ ഉള്ളിലേക്ക് ആ റൂഹിനെ അല്ലാഹു കടത്തുന്നതാ എന്നിട്ട് ആ പക്ഷികൾ വതദൂറു ബിഹാ ഫീ അൻഹാരിൽ ജന്നാ സ്വർഗത്തിന്റെ അരുവികൾക്ക് മുകളിലൂടെ ആ പക്ഷികൾ ഇങ്ങനെ പറക്കുന്നതാ മാത്രമല്ല വതഅകുലു മിൻ സിമാരിഹാ ആ സ്വർഗത്തിന്റെ ഭക്ഷണമാ പക്ഷികൾ കഴിക്കുന്നതാ വതശുറബു മിൻ മൈഹാ ആ സ്വർഗത്തിന്റെ വെള്ളമാ പക്ഷികൾ കുടിക്കുന്നതാണ് ആരാണ് ഷഹീദ് എന്ന് പറഞ്ഞാൽ രക്തസാക്ഷികൾ എന്ന് പറഞ്ഞാൽ ആരാ അല്ലാഹുവിന് വേണ്ടി ജീവൻ മരണ പോരാട്ടം നടത്തി ഭൗതികമായ മാനദണ്ഡങ്ങളെ മുഴുവനും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് എന്റെ റബ്ബ് എന്നുള്ള ഒരൊറ്റ തീരുമാനത്തിന് വേണ്ടി എല്ലാ സുഖങ്ങളെയും വലിച്ചെറിഞ്ഞ് പോരാട്ട വീര്യത്തോടെ ഇസ്ലാമിന്റെ ശത്രുവിന്റെ മുന്നിൽ ആനന്ദവും ആർഭാടവും പുറംകാലുകൊണ്ട് വലിച്ചെറിഞ്ഞ് ഈമാനിന്റെ ആഴമുള്ള കൽബ് ലോകത്ത് പണിന്ന് കാണിച്ചു കൊടുത്ത ഇസ്ലാമിന്റെ രക്തസാക്ഷിത്വം വരിച്ചവർ മക്കയിലേക്ക് മദീനയിലേക്ക് പോകുമ്പോൾ ഒരുപാട് രക്തസാക്ഷികളെ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത് കാണാം അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അല്ലാഹുവിന്റെ ഹബീബ് വല്ലാതെ കരഞ്ഞുപോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയിരുന്ന ഹംസ റളിയല്ലാഹു അൻഹു ഹിന്ദെന്ന് പറയുന്ന പെണ്ണ് ഉഹദ് യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ ഹംസ റളിയല്ലാഹു തആല അന്നവന്റെ ശരീരത്തെ പിച്ചി ചീന്തിയിട്ട് കരള് പുറത്തെടുത്തിട്ട് ചവച്ചരച്ച് വലിച്ചു ദൂരേക്ക് തുപ്പിയെറിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പൊട്ടിക്കരഞ്ഞു പോയ ഒരേ ഒരു ഷഹീദിന്റെ പേര് ഹംസ റളിയല്ലാഹു അൻഹു എന്നാണ് എന്നാൽ ഇന്ന് ചില വിവരം കേട്ടവര് ഹംസ റളിയല്ലാഹു
അള്ളാഹുവിന് അടക്കിയിരിക്കുന്ന സ്ഥലത്ത് പോയാ സലാം പോലും പറയാൻ നിൽക്കാറില്ല. കാരണം എന്തേ? സലാം പറയുന്നത് ശിർക്കാണ്. ഹംസ റളിയല്ലാഹു അൻഹു സലാം പറഞ്ഞാൽ ശിർക്കായി. വേണ്ട, നിന്റെ സലാം കേൾക്കാൻ ഹംസ റളിയല്ലാഹു അൻഹു ഒരു താല്പര്യമില്ല. നീ അത്രയ്ക്ക് വൃത്തികെട്ടവനാണെന്ന് ബഹുമാനപ്പെട്ടവർക്ക് അറിയാം. നീ സലാം പറയല്ലേ എന്ന് ഹംസ റളിയല്ലാഹു അൻഹു അള്ളാഹുവിനെ ദുആ ചെയ്തുകൊണ്ടിരിക്കും. ചെന്നിട്ട് അമ്മായിയമ്മയും മരുമോളും പിണങ്ങിയിരിക്കുന്ന പോലെ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ ഭാഗത്തൊന്ന് ചെന്ന് നോക്കിയിട്ട് തിരിച്ചപ്പോഴേ വരിക. ഇതൊക്കെ പറയുമ്പോ സഹോദരിമാരെ, നിന്റെ കയ്യിൽ കിടക്കുന്ന രണ്ട് വള ഊരി വിറ്റാൽ ഇന്ന് അജിന് പോയിട്ട് തിരിച്ചു വരാണ്ടോ? ആർക്കും താല്പര്യമില്ലല്ലോ. ഭർത്താവിന്റെ കൂടെ വീഗാലാൻഡും ഹാപ്പി ലാൻഡും ഗോൾഡൻ വാലിയും ഗോൾഡ് ഇല്ലാത്ത വാലിയും മൊത്തവും കറങ്ങിയടിച്ച് നടന്ന് രാവിലെ മുതൽ രാത്രി വരെ വീഗാലാൻഡിന്റെ കൃത്രിമ കടലിന്റെ അകത്ത് ബെർമൂഡയിട്ട് നീന്തി കുളിച്ച സഹോദരനും സഹോദരിക്കും അവർ ചിലവഴിച്ചതിന്റെ ഒരു ഭാഗം അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി നിയ്യത്ത് ചെയ്തുകൊണ്ട് ചിലവഴിച്ചിരുന്നു എങ്കിൽ പരിശുദ്ധ മക്കയും മദീനയും കണ്ട് സന്തോഷമായിട്ട് മടങ്ങി വരാമായിരുന്നു. താല്പര്യം വേണ്ടേ? അതിന് താല്പര്യം വേണം, മനസ്സ് നിറച്ച് ചിന്ത വേണം എന്റെ പ്രിയപ്പെട്ടവരല്ലാതെ നടക്കൂല. ഞാനും നിങ്ങളും വിചാരിക്കുന്ന പോലെ അത്ര നിസാരമൊന്നുമല്ലാതെ കോടികളുള്ളവർക്ക് പോലും അതിന് ഭാഗ്യം കിട്ടിയിട്ടില്ല. അതിന് അള്ളാഹു ശരിയിട്ടുകൊണ്ട് അള്ളാഹു തിരഞ്ഞെടുക്കുന്നവർക്കാണ് ആ പുണ്യഭൂമിയിലേക്ക് പോയിട്ട് വരാൻ കഴിയുക. എല്ലാവരും നിയ്യത്ത് ചെയ്യ്. അവിടെ എത്തിയില്ലെങ്കിൽ ഈ ജീവിതം കൊണ്ട് ഒരർത്ഥവും വല്ലാഹി ഒരർത്ഥവും ഇല്ല. അതുകൊണ്ട് അവിടെ എത്തണം. സഹോദരിമാരൊക്കെയും അതിനുവേണ്ടി നിയ്യത്ത് ചെയ്യുക. ദുനിയാവ് ദുനിയാവ് ദുനിയാവെന്നും പറഞ്ഞ് ജീവിക്കാതെ മക്കയിലും മദീനയിലൊക്കെ ചെന്നിറങ്ങുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ദുനിയാവിന്റെ സകലമാന ചിന്തകളും മറന്നുപോകും. കാണണ്ടേ ഖദീജ ബിബി റളിയല്ലാഹുവിനെ കിടക്കുന്ന ഖബർ കാണണ്ടേ? ഫാത്തിമ ബിബി റളിയല്ലാഹുവിനെ കിടക്കുന്നത് കാണണ്ടേ? എന്ന് നിസ്കാരവുമില്ല, നോമ്പുമില്ല, ഒന്നുമില്ലെങ്കിലും ഏർവാടിയിലും ആറ്റിങ്കരയിലും ബസ് ടൂറിന് പോകണം എന്നറിയുമ്പോ ചാടി കയറാൻ മാത്രം നമ്മൾ പഠിച്ചാൽ മതിയോ? ഫാത്തിമ റളിയല്ലാഹുവിന്റെ മക്കുബറ പോയിട്ട് കാണണ്ടേ? ഖദീജ ബിബി റളിയല്ലാഹു തആല അടക്കിയിരിക്കുന്ന പരിശുദ്ധമായ സ്ഥലം പോയെന്ന് കാണണ്ടേ? എത്രയോ മഹാനുഭാവന്മാര്, 15,000 പ്രിയപ്പെട്ട സച്ചരിതരാറ സഹാബത്ത് കിടന്നുറങ്ങുന്ന ജന്നത്തുൽ ബഖീഇന്റെ മുമ്പിലൂടെ നടന്നു പോകണ്ടേ? പറഞ്ഞിട്ട് അവരുടെ അരികിലൂടെ നടന്നു പോയിട്ട് പടവങ്കോടുള്ള പാവപ്പെട്ട വനിതാ പരിശുദ്ധ മക്കയിലെത്തി മദീനയിലെത്തി എന്ന് പറഞ്ഞ കണ്ണീരോടെ ദുആ കണ്ടേ? അതിനും നാണന്റെ സഹോദരങ്ങളെ നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് രണ്ടാമത്തെ റൂഹ് സുഹദാക്കളുടെ റൂഹാണ്. സുഹദാക്കളാകാൻ എല്ലാവർക്കും സാധിക്കുകയില്ല. ഒരുപാട് കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്തവർക്കല്ലാതെ അള്ളാഹുവിന്റെ ഷഹീദ് എന്ന് പറയുന്ന പദവി അള്ളാഹു കൊടുക്കുകയില്ല. പിന്നെ ചിലർക്കൊക്കെ റഹ്മാനാറ പടച്ചുറപ്പ് ജിഹാദ് ചെയ്യാതെ തന്നെ ഷഹീദിന്റെ പദവി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കടന്നാലെന്റെ വിഷയം തീരൂല. മൂന്നാമത്തെ റൂഹ് മുഅ്മിനീങ്ങളിൽ നിന്നും അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിച്ചവരുടെ റൂഹ. മുഅ്മിനീങ്ങളിൽ നിന്നും അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിച്ച സൽക്കർമ്മകാരികളായ സത്യവിശ്വാസികളുടെ റൂഹ. ആ റൂഹ് പിരിഞ്ഞ ഉടനെ എവിടെയാണ് അല്ലാഹു കൊണ്ടുപോകുന്നത്? ആ റൂഹിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുപോകുന്നത്. അവരുടെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞാൽ പടവങ്കോട് പള്ളിയിൽ കൃത്യമായി നിസ്കരിക്കാമെന്ന് അടുത്ത് താമസിക്കുന്നവൻ, അല്ലെങ്കിൽ പടവങ്കോട് പള്ളിയുടെ പരിസരത്തുള്ള ഒരു സഹോദരി കൃത്യമായി തലമറച്ചുകൊണ്ട് യാസീൻ ഓതിക്കൊണ്ട് ഖുർആൻ ഓതിക്കൊണ്ട് ദിക്ർ ചൊല്ലിക്കൊണ്ട് നിസ്കരിക്കുന്നവളാണ്. അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം, കരകളഞ്ഞ വിശ്വാസം ഹൃദയത്തിന്റെ അകത്തുള്ള പെൺകുട്ടിയാണ്, ഉമ്മയാണ്, ഉപ്പയാണ്. എന്നാൽ അവര് മരണപ്പെടുമ്പോൾ അവരുടെ റൂഹ് ഫീ റിയാദിൽ ജന്ന, അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിലാണ്. മക്കള് കരയുമ്പോ, ബന്ധുക്കള് കരയുമ്പോ, നാട്ടുകാരും കുടുംബക്കാരും വന്ന് കഫം പൊതിയുന്നതിനെ കുറിച്ച്, മയ്യത്ത് കുളിപ്പിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിന്റെ റൂഹദാ ഫീരിയാദിൽ ജന്ന. അപ്പോ സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിൽ അല്ലാഹു നമ്മുടെ വിശ്വാസികളുടെ റൂഹിനെ സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിൽ കൊണ്ടുപോകുന്നു. അവിടെ പോകുമ്പോ ഒരു കാര്യമാണ്, തിന്നാനും കുടിക്കാനും പറ്റൂല.
ആ പരിശുദ്ധമായ സ്വർഗത്തിൽ നോക്കിക്കൊണ്ടിരിക്കാൻ മാത്രമേ സാധിക്കൂ. സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിലിരുന്ന് സ്വർഗം നോക്കി കണ്ടുകൊണ്ടിരിക്കാം. അങ്ങനെ എത്രയോ പേര് നമ്മുടെ പടവം കൊണ്ട് തന്നെ മരണപ്പെട്ടു പോയി. നിങ്ങൾ ഇന്ന് വരെ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ മരണപ്പെട്ട നിങ്ങളുടെ റൂഹ് സ്വർഗത്തിന്റെ വിശ്വാസികളുടെ റൂഹായി സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിൽ പോകുന്ന റൂഹായി മാറാൻ നമ്മുടെ റൂഹിന് സാധിക്കുമോ പ്രിയപ്പെട്ടവരെ? എത്ര വക്കത്ത് നിസ്കാരം നമ്മുടെ പേരിൽ കലായിട്ടുണ്ട്, എത്ര പേരെ ഞാനും നിങ്ങളും ഫസാദ് പറഞ്ഞു, എത്ര പേരെ വഞ്ചിച്ചു, എത്ര പേരെ ചതിച്ചു. ഈ പരിശുദ്ധമായ പള്ളിയോട് തന്നെ എത്ര ക്രൂരതയാണ് ഞാനും നിങ്ങളും ചെയ്തു പോയത് ഒന്ന് ചിന്തിക്കണേ. എന്നാ നമ്മുടെ റൂഹിന് സ്വർഗീയ ആരാമത്തിൽ സ്ഥാനമില്ല. ആരുടെ റൂഹാണ് സ്വർഗത്തിന്റെ പൂന്തോട്ടത്തില്? ആരുടെ റൂഹാണ് ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിനെ പോലെ, ഹനഫി ഇമാമിനെ പോലെ, അബൂഹാമിദുൽ ഹസ്സാൻ റഹിമഹുല്ലാനെ പോലെ, സൈനുദ്ദീൻ മഖ്ദൂദങ്ങളെ പോലെ, എപ്രയോ മന്മറഞ്ഞു പോയ മഹാനുഭാവന്മാരായ പ്രിയപ്പെട്ട സച്ചരിതരായ ആലിമീങ്ങൾ, ആരിഫീങ്ങൾ, ഔലിയാക്കന്മാര്, അള്ളാഹുവിനെ ഭയന്ന് ജീവിച്ചിരുന്നവര്, അവരൊക്കെ സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിലാകുമ്പോ ദുനിയാവിൽ പലിശ വാങ്ങിയിട്ട് കള്ളുകൊടിച്ചിട്ട് തോന്നിയതുപോലെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന എന്റെയും നിങ്ങളുടെയും റൂഹിന്റെ അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ തോട്ടത്തിൽ സ്ഥാനമുണ്ടോ? ചിന്തിച്ചേ മതിയാവുകയുള്ളൂ. ഈ രാത്രി മരണപ്പെട്ട ഈ രാത്രിയാണ് ഖാബുദുൽ അർവാ ഹസറായിൽ വരുന്നതെങ്കിൽ എന്റെ പടവം കൂടുള്ള പെങ്ങളെ, എന്തൊക്കെ കണക്കുകളാ അല്ലാഹുവിനോട് പറയാനുള്ളത്? എത്ര തെറ്റിന്റെ, എത്ര കുറ്റത്തിന്റെ, എത്ര മോശമായ പ്രവർത്തനത്തിന്റെ, എത്രയോ മ്ലേച്ഛമായ ചിന്തയുടെ പർവ്വത സമാനമായ കെട്ടുകൾ അടിച്ചിറക്കുമ്പോ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ഒരു നന്മ പോലും നിന്റെ ജീവിതത്തിൽ കാണൂല പെങ്ങളെ. ഇതാണ് ജീവിതം എന്ന് പറഞ്ഞ് സുഖിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് ജീവിക്കുന്നവരെ, വാനീബൂ ഇലാ റബ്ബികോ വസ്ലിമൂലഹു, അല്ലാഹുവിലേക്ക് മടങ്ങി വന്നു. ഈ പാപം പൊറുക്കുന്ന ശഹബാനിലെല്ലാരും എപ്പോഴാണ് എന്റെ സഹോദരങ്ങളെ മടങ്ങി വരാൻ നിങ്ങൾക്ക് സാധിക്കുന്നത്? നിസ്കാരമില്ലാതെ പണവം കൂട് പള്ളിയുടെ ചുറ്റും കറങ്ങി നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരു കുപ്പി കള്ളിലാണ് നിന്റെ ജീവിതത്തിന്റെ സന്തോഷമെന്ന് കരുതിപ്പോയെങ്കിൽ ഇല്ല പോലെ. 18-കാര് 20-കാര് 25-കാര് പള്ളിപ്പറമ്പിന്റെ അകത്ത് കൊണ്ടുപോയി മണ്ണ് വാരിയിട്ട് സങ്കടത്തോട് തിരിച്ചു വരാൻ പോലും കഴിയാതെ ഖബറിന്റെ അടുപ്പിരുന്ന് വിങ്ങിപ്പൊട്ടുന്ന കൂട്ടുകാരെ കണ്ടില്ലേ? ആരാണ് മോനെ നിനക്ക് വേണ്ടി മരണത്തിന് ശേഷം പ്രവർത്തിക്കാനുള്ളത്? ആരുണ്ടോ? തോളപ്പിഴയിട്ടുകൊണ്ട് സിനിമയ്ക്ക് വന്നവരുണ്ടോ? നിന്റെ കൂടെ വന്ന് വ്യഭിചാരത്തിന് കൂട്ടു നിന്നവരുണ്ടോ? ചാപ്പിൽ പോയി കാത്തു നിൽക്കാ നിന്റെ കൂടെ വന്ന കൂട്ടുകാരുണ്ടോ? ഗൾഫിൽ നിന്ന് നീ പെട്ടിയുമായി വന്നപ്പോ പെട്ടിക്കകത്ത് ഒളിപ്പിച്ചു വെച്ചിരുന്ന കുപ്പിയെടുക്കാ എന്റെ കൂട്ടുകാർ ഫോൺ വിളിച്ചിട്ട് ഓടി വന്നില്ലേ? വീട് പാല് കാച്ചിയപ്പോ കുപ്പിയെടുപ്പില്ലേ? കല്യാണത്തിന്റെ തലേ ദിവസം കുപ്പിയെടുപ്പില്ലേ? ഭാര്യ പ്രസവിച്ചപ്പോ കുപ്പിയെടുപ്പില്ലേ? നിന്റെ ജീവിതത്തിന്റെ എല്ലാ സന്തോഷത്തിനും അൽഹംദുലില്ലാ പറയുന്നതിന് പകരം കൂട്ടുകാരെ വിളിച്ചു കൂട്ടിയിട്ട് കുപ്പിയെടുത്തിട്ട് അല്ലാഹുവിനോട് വെല്ലുവിളി പ്രഖ്യാപിച്ചവരെ, അല്ലാതെ എന്തുകൊണ്ട് പേടിക്കുന്നില്ല? എന്തുകൊണ്ട് എന്റെയും നിങ്ങളുടെയും മനസ്സിന്റെ അകത്തേക്ക് ഭയം വരുന്നില്ല? 17-കാരിയും 18-കാരിയും എത്രയോ അന്യപുരുഷന്മാരുമായി വാക്കു പറഞ്ഞു വെച്ചിരിക്കുകയാ. അതുകൊണ്ട് ഈ രാത്രി പരിവർത്തനത്തിന്റെ രാത്രിയാകണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. പടവങ്കോട് പള്ളിയുടെ മുറ്റത്ത് ഔസാർ വാഖവി എന്ന് പറയുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ വാള് പറഞ്ഞിട്ട് ആറാട്ടുപുഴയിലേക്ക് നാളെ വാള് പറയാൻ വേണ്ടി യാത്ര തിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹു ഒരു നിമിത്തമായിട്ട് വെച്ച പരിപാടി കൊണ്ട് നിന്റെ മനസ്സിന്റെ അകത്തൊരു മാറ്റം വന്നില്ലെങ്കിൽ എന്റെ പെങ്ങളെ, പട്ടിയെ കൊണ്ടുപോയി കുഴിച്ചിടുന്ന പോലെ നിന്റെ മക്കൾ കൊണ്ടുപോയ പള്ളിപ്പറമ്പില് നിന്നെ വെച്ച് മണ്ണ് വാരിയിട്ട് തിരിച്ചു പോകുമ്പോ ഒരു നന്മ പോലും നിന്റെ ഖബറിന്റെ അകത്ത് കിട്ടൂല. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് അല്ലാഹു ഇഷ്ടപ്പെട്ടവരുടെ റൂഹായി മാറിയ ആര് കരഞ്ഞാലെന്തോ എവിടെ അടക്കിയാലെന്തോ
റിയാദിൽ സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിലായിരിക്കും നമ്മുടെ റൂഹിന്റെ സ്ഥലമെന്ന കാര്യം നമ്മൾ മറക്കണ്ട. നാലാമത്തെ റൂഹ് ആരുടേതാണെന്നറിയോ? അർവാഹുൽ ഉസാതി മിനൽ മുഅ്മിനീ, വിശ്വാസികളിൽ നിന്ന് തെറ്റ് ചെയ്യുന്നവരുടെ റൂഹാണ്, വിശ്വാസികളിൽ നിന്ന് തെറ്റ് ചെയ്യുന്നവരുടെ റൂഹാണ്, തിന്മ ചെയ്യുന്നവരുടെ റൂഹാണ്, ആപാസത്തരങ്ങൾ കാണിച്ച് ജീവിക്കുന്നവരുടെ റൂഹാണ്. നിസ്കരിക്കാൻ പറഞ്ഞാ കേക്കൂല. 10 കൊല്ലമായി 9 കൊല്ലമായി ജാബിർ സഖാബി ഉസ്താദ് പള്ളിയിൽ പ്രസംഗിക്കുന്നുണ്ട്, ക്ലാസ് നടത്തുന്നുണ്ട്, നസീഹത്ത് തരുന്നുണ്ട്. ഇന്ന് വരെ അത് സമാധാനത്തോടെ കേൾക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? 9 വർഷമായി ഈ പരിശുദ്ധമായ പള്ളിക്കകത്ത് ഹദ്ദാദറാത്തി പോകുന്നുണ്ട്. അതെന്തെന്ന് ചോദിച്ചാ മറുപടി പറയാനുള്ള, അത് എന്താണെന്ന് ബോധമുള്ള എത്ര ചെറുപ്പക്കാരാണുള്ളത്? എന്റെ സഹോദരങ്ങള്, എനിക്കെന്റെ ഉസ്താദിനോട് പറയാനുള്ളത്, 9 കൊല്ലമൊക്കെ മതി ഉസ്താദ്, നന്നായില്ലെങ്കിൽ പടച്ചവന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഇറങ്ങിപ്പോക്കോ. എത്രയോ നല്ല ആലിമീങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരുപാട് പള്ളികൾ കാത്തിരിക്കുകയാണ്. നിങ്ങൾക്കൊരു നല്ല ഉസ്താദിനെ കിട്ടിയിരുന്നെങ്കിൽ നല്ലതുപോലെ പ്രസംഗിക്കുന്ന, നല്ലതുപോലെ ഖുർആൻ ഓതുന്ന, നല്ലതുപോലെ ക്ലാസ് നടത്തുന്ന ഒരു ഉസ്താദിനെ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നാഗ്രഹിച്ചുകൊണ്ട് നൂറുകണക്കിന് കേരളത്തിന്റെ പള്ളികൾ കാത്തിരിക്കുമ്പോ നന്നാവാത്ത ജനതയ്ക്ക് വേണ്ടി 10 കൊല്ലത്തിൽ കൂടുതൽ ആർക്ക് വേണ്ടിയാണ് എന്റെ പ്രിയപ്പെട്ടവരെ പറയുന്നത്? ആകാശം ഇടിഞ്ഞ് വീഴാൻ പോകുന്ന, ഭൂമി കുലുങ്ങിപ്പറിക്കാൻ പോകുന്ന, പർവ്വതങ്ങളെ പഞ്ഞിക്കെട്ടുകളെ പോലെ പാറിപ്പറക്കാൻ പോകുമ്പോ വീടിന്റെ അകത്തളത്തിരുന്നു കൊണ്ട് വിദേശ രാജ്യത്ത് കിടന്ന് എല്ലുമറിയ പടിയെടുക്കുന്ന ഭർത്താവിന് വഞ്ചിച്ചുകൊണ്ട് ഫോണിലൂടെ അന്യമതത്തിൽപ്പെട്ടവരും അല്ലാത്തവരുമാരാ അന്യപുരുഷന്മാരാല കാമവെറിയന്മാരോട് പേക്കൂത്ത് സംസാരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, ഈ നാടിന്റെ ശാപമാണ്, ഈ ലോകം അവസാനിക്കുന്നതിന്റെ കാരണത്തിൽപ്പെട്ടതാണ്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അല്ലാഹു എനിക്കും നിങ്ങൾക്കും തന്നിട്ടുള്ള കോടാനു കോടാനു കോടി അനുഗ്രഹങ്ങൾ ഒരൽപ്പം പോലും മാറ്റിവെക്കാതെ റബ്ബ് ചോദിക്കുമ്പോ എന്ത് മറുപടി കൊടുക്കും പ്രിയപ്പെട്ടവര്? കണ്ണു തന്ന അല്ലാഹു, കാത് തന്ന അല്ലാഹു, കൈകാലുകൾ തന്ന അല്ലാഹു, ഹൃദയം തന്ന അല്ലാഹു. എത്രയോ പേര് തളർന്നു കിടക്കുന്നുണ്ട്, എത്രയോ പേര് ജീവിതത്തിന് വേണ്ടി നെട്ടോട്ടമോടുന്നുണ്ട്, എത്രയോ പേര് കാഴ്ച ഒന്ന് കിട്ടാൻ വേണ്ടി പൊട്ടിക്കരയുന്നുണ്ട്, എത്രയോ പേര് ഹൃദയത്തിന്റെ ഓരോ ഇടിപ്പിനും 1,00,000 രൂപ ഹോസ്പിറ്റലിനകത്ത് കെട്ടിവെക്കുന്നവരുണ്ട്. ഇതെല്ലാം ഒരു ചില്ലി കാശ് പോലും വാങ്ങാറ് വാരിക്കോരി എനിക്കും നിങ്ങൾക്കും തന്ന പടച്ചറപ്പില് പുറം കാലുകൊണ്ട് വലിച്ചെറിഞ്ഞ് പടവങ്കോട് പള്ളിയുടെ പവിത്രമായ മിനാരത്തിലൂടെ ബാഗ് വെക്കുമ്പോ അതിന്റെ താഴത്തുള്ള പണയിലിരുന്ന് തെങ്ങും തോട്ടത്തിലിരുന്ന് കൂട്ടുകാരുമൊത്ത് വട്ടം കൂടി വെള്ളമടിക്കോ മനസ്സ് കാണിക്കുന്നവര് പിശാചിന്റെ മക്കളായി പോയോ? തിരിച്ച് കേറി വരാ, വല്ല കഷ്ടപ്പാടാണ് കേട്ടോ. നരകത്തിന്റെ ചിന്തകള് നിന്റെ മലോമകരത്തെ മലീമ സമാധിക്കിടുന്നു, പിന്നെ രക്ഷപ്പെടാ കഴിയില്ല പെങ്ങളേ. അതുകൊണ്ട് നിസ്കാരത്തിന്റെ ചിന്ത വരാത്ത പെണ്ണ്, അല്ലാന്റെ ചിന്ത വരാത്ത പെണ്ണ്, ഹബീബിനെ മറന്നുപോയ പെണ്ണ്, ഖുർആൻ എടുത്തിട്ട് എത്ര ദിവസമായി പെങ്ങള്, ഖുർആൻ കൈകൊണ്ട് തൊട്ടിട്ട് എത്ര ദിവസമായി പെങ്ങള്, അങ്ങനെയുള്ള മനോമുഖരത്തിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നവര് അല്ലാഹുവിന്റെ അദാബ് വരുന്നതിന് മുമ്പ് പരിശുദ്ധ ശൈവാനിന്റെ ഈ രാത്രി പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടി അല്ലാഹുവിന്റെ പൊരുത്തത്തിലേക്ക് പറന്നുയരുന്ന യഥാർത്ഥ മുഖ്ലിസീങ്ങളായി മാറിക്കോ. അല്ലാഹു അതിന് നമ്മെ തിരഞ്ഞെടുക്കട്ടെ. മാതാപിതാക്കളെ വഴിപ്പെടൂല, ഭർത്താവിനെ വഞ്ചിക്കുന്നു, ഭാര്യയെ വഞ്ചിക്കുന്നു, മക്കളെ മര്യാദ പഠിപ്പിക്കൂല, ഖുർആൻ ഓതൂല, ഒരു ദീനി ചൊവ്വയുമില്ല. പേരാണെങ്കിൽ മുസ്ലിം, മുസ്ലിം പള്ളിയുടെ റെക്കോർഡിംഗിൽ പേരുണ്ട്, ഓന്റെ സുന്നത്ത് കല്യാണം പള്ളി പറഞ്ഞു, മരിച്ചാൽ അവിടെ തന്നെ അടക്കും, അങ്ങനെയൊക്കെ മുസ്ലിങ്ങളാണ്. ഇത് മാത്രമാണ് നിനക്കുള്ളത് എങ്കിൽ അതിനു മുമ്പ് തന്നെ ഈ ജീവിത പ്രമാണങ്ങളെ മനസ്സിന്റെ അകത്ത് ഉറപ്പിച്ചു നിർത്താൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അസ്രായീൽ വന്ന് റൂഹ് പിടിക്കുന്നതിന് മുമ്പ്, അസ്രായീൽ വന്ന് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഈ ജീവിത പ്രമാണങ്ങളെ പ്രാവർത്തികമാക്കാൻ നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കരുത്.
എന്നാൽ അങ്ങനെയുള്ളവർ പലർക്കും നഷ്ടം സംഭവിച്ചു പോയിട്ടുണ്ട്. നാളെയാവട്ടെന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ നമുക്ക് നേരമില്ല. നിസ്കാരം തുടങ്ങാത്തവരെ, പടവങ്കോട് പള്ളിയുടെ മുറ്റത്ത് വന്നിരുന്ന വാല് കേട്ടിട്ട് നിസ്കാരം തുടങ്ങാത്തവരെ, നാളെയാവട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ നേരമില്ല. നമ്മുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഭയമിട്ട് കൊടുക്കുക. പേടി നഷ്ടപ്പെട്ടു പോയ മനസ്സുകളാണ് നമ്മുടെ മനസ്സ്. നമ്മൾ പറയുന്നതും ചിന്തിക്കുന്നതും എന്തെന്നറിയോ? അല്ലാഹു പുറത്തു തരും കുഴപ്പമില്ല, എനിക്ക് അല്ലാഹു പുറത്തു തരും പ്രശ്നമില്ല. എന്തവസ്ഥ അല്ലാഹുവിനറിയാ, എന്റെ കഷ്ടപ്പാട് അല്ലാഹുവിനറിയാ. പ്രിയപ്പെട്ടവരെ, അങ്ങനാണെങ്കിൽ എന്തിനാണ് ബിലാലുൽ മഹദി റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ പൊട്ടിക്കരഞ്ഞത്? അള്ളാഹ് അങ്ങനെ പാവപ്പെട്ടവനായതുകൊണ്ട് പുറത്തു വരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ബിലാൽ മഹദി റളിയല്ലാഹു അൻഹു എന്തിനാ പൊട്ടിക്കരഞ്ഞത്? ബിലാൽ റളിയല്ലാഹു അൻഹു ഏറ്റവും പാവപ്പെട്ടവനായിരുന്നല്ലോ, ഏറ്റവും പാവപ്പെട്ടവനായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ എല്ലാവരോടും ബിലാലിനെ സയ്യിദെന്ന് വിളിക്കണമെന്ന് പറഞ്ഞപ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആരംഭ പൂവായ പുണ്യ നബിതങ്ങളുടെ മുമ്പ് വന്ന് ഹൃദയവേദനയോടെ അള്ളാഹുവിന്റെ റസൂലേ, എനിക്കതിന് എന്ത് പവറാണ് ഉള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ ബഹുമാനപ്പെട്ട ബിലാലുൽ മഹദി റളിയല്ലാഹു തആല, ഒരു പവറും ജീവിതത്തിൽ ഇല്ലായിരുന്നു, പാവപ്പെട്ടവനായിരുന്നു. അങ്ങനെ അല്ല രക്ഷ കൊടുക്കണമെങ്കിൽ ബിലാൽ റളിയല്ലാഹുവിന് രക്ഷ കൊടുക്കണമായിരുന്നു. ജോലിയും കൂലിയും ഇല്ലാത്ത പാവപ്പെട്ടവർ പറയും, അള്ളാഹുവിനറിയാം കഷ്ടപ്പാടാ, ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ എന്റെ വീട്ടുകാരും നോക്കും, ഉസ്താദ്മാർക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി, മൂന്ന് നേരം ചാപ്പാട് കൊണ്ടുവരും, തേച്ച് എനിക്ക് നടക്കാം, ഒന്നും അറിയണ്ട, അത്രയും മൂശി അടക്കാം, അവർക്ക് നിസ്കരിക്കാൻ വിളിച്ചാൽ മതി, നമ്മുടെ ജോലിയും കൂലി അവർക്കറിയോ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നവരെ, അങ്ങനെ രക്ഷപ്പെടണമായിരുന്നെങ്കിൽ ബിലാൽ റളിയല്ലാഹുവിന്റെ രക്ഷപ്പെടണമായിരുന്നു. പക്ഷേ ബിലാൽ മഹദി റളിയല്ലാഹുവിന്, ഞാൻ പാവപ്പെട്ടവനാണെങ്കിലും അല്ലാഹുവിനോട് ചെയ്യേണ്ട ബാധ്യതയുണ്ടല്ലോ, അത് ചെയ്യണമെന്ന ഉറപ്പ് മനസ്സിലുണ്ടായിരുന്നു, അത് ചെയ്യണമെന്നുള്ള ഉറപ്പ് മനസ്സിലുണ്ടായിരുന്നു. രോഗിയാണെങ്കിൽ, ഞാൻ രോഗിയാണെന്ന് അല്ലാഹ് അറിയാലോ, അതുകൊണ്ട് ചെയ്യണ്ട എന്ന് കരുതുന്നവരുണ്ടെങ്കിൽ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടുപിടിക്കുക. അയ്യൂബ് നബിക്ക് അല്ലാഹു കൊടുത്തതുപോലെ രോഗം ആർക്കാ കൊടുത്തത്? എത്ര കഷ്ടപ്പെട്ടു, എത്ര ബുദ്ധിമുട്ടി, എത്ര പ്രയാസം അനുഭവിച്ചു. അവസാനം അയ്യൂബ് നബി അല്ലാഹുവിന്റെ ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് ലോകത്തിനൊന്ന് വിട പറഞ്ഞില്ലേ. പണക്കാര് വിചാരിക്കും എനിക്ക് ധാരാളം സമ്പത്തൊക്കെ ഉണ്ട്, പള്ളിയിൽ പോയിരിക്കാം, ഉസ്താദ് പറഞ്ഞു നടക്കാൻ പോയിരിക്കാൻ പറ്റും, ഓഫീസാർ നോക്കും. അങ്ങനെയാണെങ്കിൽ ഭൂഗോളം അടക്കി ഭരിച്ചിരുന്ന ചക്രവർത്തിയാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. അദ്ദേഹം ഇരുന്നില്ലല്ലോ. ഏറ്റവും കൂടുതൽ ഇഷ്ടം നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചപ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, എനിക്ക് ഏറ്റവും അധികം ഇഷ്ടം എനിക്ക് വിശന്നിരിക്കലാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടമെന്ന് പറഞ്ഞ് അല്ലാഹുവിലേക്ക് അടുക്കുവാനുള്ള ശ്രമം കാണിച്ച നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതം എന്റെയും മുംബൈയും എന്റെയും നിങ്ങളുടെയും മുമ്പിൽ എന്റെ പ്രിയപ്പെട്ടവരെ തുറന്ന പുസ്തകം പോലെ പല്ലിളിച്ച് കാണിക്കുമ്പോ ഞാനും നിങ്ങളും ദുരിയാവിന് വേണ്ടി പരക്കം പായുമ്പോ ഓർത്തുകൊള്ളുക, നാളെ ഈ പരിശുദ്ധമായ മജ്ലിസിൽ കണ്ണീരോടുകൂടി ദുആ ചെയ്ത് പിരിയുമ്പോ നിങ്ങളോട് പറയാനുള്ള വിഷയം ഈ ഏതൊക്കെ മജ്ലിസിൽ പറഞ്ഞിട്ടുണ്ട്. ആ മജ്ലിസിലെല്ലാ കണ്ണുനീരോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ സ്വീകരിച്ച വിഷയമാണ് ആത്മാവിന്റെ നൊമ്പരങ്ങൾ. ഒരു മനുഷ്യന്റെ റൂഹ് പിരിയുമ്പോ ആ റൂഹ് ലോകത്ത് നൊമ്പരപ്പെട്ടുകൊണ്ട് പത്ത് സ്ഥലങ്ങളിൽ കണ്ണീരോടെ വിളിച്ചു പറയുന്ന കാര്യങ്ങളാണ് നാളെ പടവങ്കോട് പള്ളിയുടെ പരിശുദ്ധവാര മുറ്റത്ത് പറയുന്നത്. ഒരൊറ്റ മനുഷ്യർ പോലും ആ മജ്ലിസ് ഒഴിവാക്കല്ലോ. നമ്മുടെ റൂഹ് നമ്മുടെ ശരീരത്തുനിന്ന് പിരിഞ്ഞാൽ പത്ത് സ്ഥലങ്ങളില് ആ റൂഹ് അനുഭവിക്കാൻ പോകുന്ന നൊമ്പരങ്ങള് ജീവിതത്തിന്റെ ഏറ്റവും വലിയ അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോ മരണം മറന്നുകൊണ്ട് മൃഗങ്ങളെ പോലും തോൽപ്പിക്കുന്ന തരത്തില് ജീവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിപൂർണമായ പൊരുത്തം നേടാ. അതിലേക്ക് നമുക്ക് കടന്നെത്താൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാ, ഇന്നൽ ഖുലൂബ ലയസ്തഊ, കൽബുകൾ തുരുമ്പ് പിടിക്കുന്നതാണ്, ഹൃദയങ്ങൾ തുരുമ്പ് പിടിക്കുന്നതാണ്. കണ്ടില്ലേ, ഒരു സെക്കൻഡ് മിന്നി മറഞ്ഞു പോയപ്പോ മനസ്സിന്റെ ഉള്ളിൽ 50 ലക്ഷത്തിന്റെ സ്വപ്നം വന്നു പോയെങ്കിൽ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്നവൻ കാണുന്ന സ്വപ്നമാണ് ദുനിയാവ്. ആ ദുനിയാവ് പെട്ടെന്നങ്ങ് തീരുമ്പെങ്ങളേ.
അബൂദാബിയിൽ തന്റെ പ്രിയപ്പെട്ട കുടുംബത്തിന് കൊടുക്ക സമ്മാനങ്ങൾ വാങ്ങിവെച്ചിരുന്ന സഹോദരൻ അവിടുന്ന് വരുന്നതിന് മുമ്പ് അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു. എത്രയോ പേര് വിമാനത്താവളത്തിൽ വന്ന് എയർപോർട്ടിൽ വന്ന് ഭാര്യയെ കണ്ട് വാരി പുണർന്നു. വാഹനത്തിന്റെ അകത്തേക്ക് മക്കളെയും കൊണ്ട് കടന്നിട്ട് ആ വാഹനത്തിലൂടെ യാത്ര ചെയ്തു പോകുമ്പോ കഴുക്കൂട്ടം തിരുവനന്തപുരം ജില്ലയുടെ കഴുക്കൂട്ടത്ത് വെച്ച് എന്റെ പ്രിയപ്പെട്ടവരെ ടിപ്പർ ലോറിയും വാഹനവും കൂട്ടിയിടിച്ചുകൊണ്ട് അഞ്ചു പേര് തകർന്നറിഞ്ഞു പോയ ചതഞ്ഞെറിഞ്ഞു പോയ അതിൽ രണ്ടുപേര് മരണപ്പെട്ടു പോയ അതിൽ ഒരാള് ഗൾഫിൽ നിന്ന് പാർത്താവ് വരാ കാത്തിരുന്ന പ്രിയപ്പെട്ട ഭാര്യയായിരുന്നു. എല്ലാ ആഗ്രഹങ്ങളെയും അസ്തമിപ്പിച്ചുകൊണ്ട് എല്ലാ സന്തോഷങ്ങളെയും അവസാനിപ്പിച്ചുകൊണ്ട് അസ്രായിൽ കടന്നു വരുമ്പോ എന്തുണ്ട് പ്രിയപ്പെട്ടവരെ കൊണ്ടുപോകാൻ മുന്നറിയിപ്പ് തന്നിട്ടല്ല അസ്രായിൽ വരും. ഇനി ചായ കൊടുത്തോ, ഇനിച്ചിരി ഏറെ ചെറിയ സമാധാനത്തിന്റെ വാള, അത് കഴിഞ്ഞിട്ടേ ഗൗരവത്തിലേക്ക് വരും. ചായ കൊടുത്തോ. അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ആർക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടല്ല വരിക. യാക്കൂബ് നബി അലൈഹി സ്വലാം ഒരിക്കൽ അസ്രായിലിനെ കണ്ടപ്പോ പറഞ്ഞു, അസ്രായിലെ എന്റെ റൂഹ് പിടിക്കാൻ നീ വരികയാണെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞിട്ട് വരണോ, അസ്രായിലെ എന്നോടൊന്ന് ഒരു മുന്നറിയിപ്പ് തന്നിട്ട് ഞാൻ വരികയാണ്, അടുത്ത ആഴ്ച റൂഹ് പിടിക്കും, പത്ത് ദിവസത്തോടെ കഴിയുമ്പോൾ നിങ്ങളെ കൊണ്ടുപോകും എന്ന് പറയാൻ വേണ്ടി ഒരാളെ ഒന്ന് പറഞ്ഞു വിട്ടിട്ട് വന്നാൽ സന്തോഷമായി. അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ആ പരിപാടി നടക്കൂല നബിയേ, നിങ്ങൾ എന്താ പറയണേ. ആരോടും അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല, ആരോടും അങ്ങനെ മുന്നറിയിപ്പ് കൊടുക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഈ പരിപാടി നടക്കൂല. ഏതായാലും യാക്കൂബ് നബി പറഞ്ഞു, അള്ളാഹുവായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് നീ പറയാം. യാക്കൂബ് നബി അല്ലേ ഒരുപാട് കഷ്ടപ്പെട്ട പ്രവാചകനാണ്, മക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ശരിക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. യൂസുഫ് നബി എന്ന തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ കുഞ്ഞുനാളിൽ നഷ്ടപ്പെട്ടു പോയ സങ്കടം ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ശരിക്കും അനുഭവിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് യാക്കൂബ് നബിയുടെ പ്രത്യേക അഭിപ്രായം മാനിച്ചുകൊണ്ട് എന്തെങ്കിലും പരിഗണിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ പറയാൻ പറഞ്ഞു വിട്ടു. അങ്ങനെ അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുമായിട്ട് തീരുമാനിച്ചപ്പോ സംഭവം മനസ്സിലായി. റൂഹ് പിടിക്കാൻ വരുന്നതിന് മുമ്പ് മൂന്ന് മുന്നറിയിപ്പുകാരെ പറഞ്ഞുവിടാൻ തീരുമാനിച്ചു. യാക്കൂബ് നബി അലൈഹി സ്വലാമിനോട് അസ്രായിൽ വന്നു പറഞ്ഞു, നബിയേ നിങ്ങളുടെ റൂഹ് പിടിക്കാൻ ഞാൻ വരുന്നതിന് മുമ്പ് മൂന്ന് പേരെ നിങ്ങളുടെ റൂഹ് പിടിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ റൂഹ് പിടിക്കും എന്ന് പറയാൻ മൂന്ന് കൂട്ടുകാരെ മൂന്ന് മുന്നറിയിപ്പുകാരെ അല്ലാഹു പറഞ്ഞുവിടാ തീരുമാനിച്ചിട്ടുണ്ട് നബിയേ. മൂന്ന് കൂട്ടുകാരെ മൂന്ന് മുന്നറിയിപ്പുകാരെ പറഞ്ഞുവിടാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് യാക്കൂബ് നബി പറഞ്ഞു, സന്തോഷം. അപ്പോ മൂന്ന് പേരെ പറഞ്ഞു വിട്ടിട്ടല്ലേ എന്റെ റൂഹ് പിടിക്കോളൂ, അത്രേ ഉള്ളൂ നബി. ആദ്യത്തെ ആള് വന്ന് പറയും, അടുത്ത ആൾ ഉടനെ വരും. രണ്ടാമത്തെ ആള് വന്ന് പറയും, അടുത്ത ആൾ ഉടനെ വരും. മൂന്നാമത്തെ ആള് വന്ന് പറയും, ഇനി അടുത്ത് വരുന്ന അസ്രായിലാണ്, ഒരുങ്ങിക്കൊന്നും കൊന്നും. അങ്ങനെ തയ്യാറായി. യാക്കൂബ് നബി അലൈഹി സലാം രോഗം ബാധിച്ച് കിടക്കുകയാണ്. മരണശയ്യയിൽ കിടക്കുന്ന യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണാൻ ഖാബിദുൽ അർവാഹ് മലക്ക് അസ്രായിൽ അടുത്തു വന്നു. യാക്കൂബ് നബി അലൈഹി സ്വലാം ചോദിക്കുന്നു, അസ്രായിലേ നീ എന്തിനാണ്? അസ്രായിൽ പറയുന്ന നബിയേ, ഞാൻ എന്തിനാണ് വരുന്നതിന്റെ ജോലി എന്താണെന്ന് നിങ്ങൾക്കറിയുമല്ലോ, നിങ്ങളുടെ റൂഹ് പിടിക്കാൻ വന്നതാണ് നബിയേ എന്ന് പറയുമ്പോ അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് യാക്കൂബ് നബി അലൈഹി സ്വലാം പറയുന്നു, അസ്രായിൽ എന്റെ റൂഹ് പിടിക്കാൻ വരുന്നതിന് മുമ്പ് മൂന്ന് മുന്നറിയിപ്പുകാരെ പറഞ്ഞു വിടുമെന്ന് പറഞ്ഞല്ലോ, എന്നിട്ടെന്തേ അവരെയൊന്നും പറഞ്ഞു വിടാതെ റൂഹ് പിടിക്കാൻ നീ പെട്ടെന്ന് കടന്നു വന്നതെന്തേ? മൂന്ന് മുന്നറിയിപ്പുകാരെ പറഞ്ഞു വിട്ടിട്ട് നീ വരുവോളെന്നല്ലേ പറഞ്ഞത്, അവരെയൊന്നും പറഞ്ഞു വിടാതെ എന്താ നീ പെട്ടെന്ന് വന്നതെന്ന് ചോദിച്ചു. അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, വല്ലാഹി നബിയെ മൂന്ന് മുന്നറിയിപ്പുകാരെയും ഞാൻ പറഞ്ഞു വിട്ടിരുന്നത്, നിങ്ങളുടെ റൂഹ് പിടിക്കാൻ പോകുന്നു എന്ന് നിങ്ങളോട് പറയുന്ന മൂന്ന് മുന്നറിയിപ്പുകാരെയും ഞാൻ പറഞ്ഞു വിട്ടിരുന്നതാണ്. അത്ഭുതപ്പെട്ടു. യാക്കൂബ് നബി ചോദിച്ചു, അവരാരാണ്? അസ്രായിൽ അടുത്തു വന്നിരുന്നു. യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ തലയും ദാടിയും ഇങ്ങനെ തടവിയിട്ട് പറഞ്ഞു, ബയാലു ശഇരിക ബഅദ സവാദിഹി, ബയാലു ശഇരിക ബഅദ സവാദിഹി. നബിയേ
ഞാൻ പറഞ്ഞു വിട്ട ഒന്നാമത്തെ കൂട്ടുകാരൻ ബയാലു ശഇരിക ബഅദ സവാദിഹി, അങ്ങയുടെ മുടി ഒരുപാട് കറുത്ത മുടിയായിരുന്നല്ലോ, ആ മുടിയെന്ന് വെളുത്തിരിക്കുന്നത് കണ്ടോ, ഇത് മരണത്തിന്റെ ഒന്നാമത്തെ അടയാളമാണ് നബിയേ. കറുത്തുപോയ മുടി വെളുക്കുക, ഇത് മരണത്തിന്റെ ഒന്നാമത്തെ അടയാളമാണ്. നരച്ചു പോയവരുണ്ടോ? ഒരുപാട് താമസം ഇല്ല, സമയമായി. ആര് നരച്ചാലും, ചെറുപ്പക്കാർ നരച്ചാലും പ്രായം ചെന്നവര് നരച്ചാലും കറുപ്പിച്ചത് കൊണ്ടെന്നും രക്ഷപ്പെടാൻ പറ്റും. നിങ്ങൾ ചിലപ്പോ വീട്ടിൽ പോയിട്ട് ഭാര്യ എടുത്ത് പറയും, എടി ഉസ്താദ് അങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞ നീ ടെൻഷൻ അടിക്കണ്ട, അഞ്ചാറ് മുടി നരച്ചത് ശരിയല്ല, പക്ഷെ ഇത് ആ നരയല്ല, ഇത് വേറെ നരയാണ്. അങ്ങനെ വേറെ നരയില്ല, ഒറ്റ നരയേ ഉള്ളൂ. ആ നര വന്നാൽ പിന്നെ സമയമായി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ജോലിക്കാരനെ നിശ്ചയിച്ചിരുന്നു, ഞാൻ മരിക്കും, ഞാൻ മരിക്കും, ഞാൻ മരിക്കും എന്ന് മുഖത്ത് നോക്കി പറയാ. അങ്ങനെ ഒരു ജോലി നമുക്ക് സൗദി അറേബ്യയിലെങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ പ്രമാണമൊക്കെ സൊസൈറ്റിയിൽ വെച്ചിട്ട് എപ്പോ പോയെന്ന് ചോദിച്ചാൽ മതി. അവിടെ പോയിട്ട് അറബിയുടെ മുഖത്ത് നോക്കിയിട്ട് നീ മരിക്കും, നീ മരിക്കും, നീ മരിക്കും, 20,000 രൂപ ശമ്പളം. ഇച്ചിരി കട്ടിയുള്ള അറബിയാണെങ്കിൽ നിന്നെ കുരു കൊണ്ടുപോടാ ചെയ്താൽ 25,000 രൂപ ശമ്പളം. നല്ല ജോലിയാ. ഇന്ന് ഗൾഫ് എന്ന് പറയുമ്പോ എല്ലാവർക്കും ഒരു ഒരു കാരണം എന്താ? പഴയതുപോലെ പണ്ട് ഗൾഫിൽ നിന്ന് വന്നാൽ കാണാനുണ്ടായിരുന്നു അംബാസഡർ കാറിന്റെ പുറകിൽ രണ്ട് മെത്തയൊക്കെ വെച്ച് കെട്ടി, ഒരു സോണിയുടെ ചുവന്ന സെറ്റൊക്കെ കയ്യിൽ വെച്ച്, പോസ്റ്റിന്റെ നീളമുള്ള ഒരു സിഗരറ്റ് ഒക്കെ ചുണ്ടത്ത് വെച്ച്, ഇങ്ങനെ എത്രയോ പേര് വന്നിറങ്ങുന്നുണ്ട്. റോഡിൽ വെച്ച് കാണുമ്പോ അവരോടൊക്കെ പറയും, മോനെ ഉമ്മച്ചി വൈകുന്നേരം അങ്ങോട്ട് പറഞ്ഞു വിടണം, സോപ്പും കയ്യിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാരും ഗൾഫുകാരെ വീട്ടിൽ പോയി ക്യൂ നിൽക്കുന്ന ഒരു കാലം, പാപ്പുകാരൊക്കെ എടുത്താ പൊങ്ങാത്ത സിഗരറ്റും സിഗരറ്റ് ലാമ്പും ഒക്കെ കൊണ്ടു കൊടുക്കുന്ന കാലം, പച്ച ലെതറുള്ള ചെരുപ്പും പച്ച കൈലിയും വെളുത്ത കാലും മസിലും തുടയാട്ട് പഴയ ഗൾഫുകാർ വന്നിറങ്ങി ഒരു കൈലിയുടെ ഒരു ഭാഗം കശത്ത് വെച്ച് സിഗരറ്റ് ചുണ്ടത്ത് വെച്ച് പൂച്ചൽ ജംഗ്ഷനിലും കാട്ടാക്കട ജംഗ്ഷനിലും ഒക്കെ ഇറങ്ങി നിൽക്കുമ്പോ ആൾക്കാരറിയും, ഇവൻ ഗൾഫിൽ പോയി വെളുത്ത് കൊഴുത്ത് തോടുത്ത് ഇങ്ങനെ പറയും. പക്ഷെ ഇന്ന് ഗൾഫിൽ പോയിട്ട് വരുന്നവന്റെ കണ്ണ് കാണണമെങ്കിൽ 80 ബാറ്ററി എണ്ണ ടോർച്ചിട്ട് അടിച്ചു നോക്കി അകത്ത് കിടക്കുക. പിന്നെ അവൻ എവിടെയെങ്കിലും പോയി റൂമൊക്കെ എടുത്ത് കിടന്ന് വല്ല ചവർമയൊക്കെ വാങ്ങിച്ചു നിന്ന് പെരുക്കി വെച്ച് 4 ഷർട്ടും 3 ടീഷർട്ടൊക്കെ ഇട്ട് പെരുതി ഇഞ്ഞു വരും. കാരണം വന്നുടനെ വാപ്പ അറ്റാക്ക് ഒന്ന് വരിക്കണ്ടല്ലോ മോനെ കണ്ട്. അതുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞ് ഓരോന്നോരോന്ന് ഊരുമ്പോഴാണ് പെണ്ണുമ്പുള്ള ഭരണാ ഇത്രയാ ഉള്ള. ഇതാണ് ഇന്നത്തെ ഗൾഫ് പോകുന്നതോ എന്തൊക്കെ വലിയ പ്രതീക്ഷയിലാ. ഈ ഇരിക്കുന്ന സഹോദരിമാരുടെ ഭർത്താക്കന്മാരിൽ 100 പേരുണ്ടെങ്കിൽ 50ഉം 60 70 പേരും ഗൾഫിലായി. പക്ഷെ അവർക്ക് ദുആ ചെയ്യുന്നുണ്ടോ? അവരെ ഓർക്കുന്നുണ്ടോ? അവിടെ എന്താ നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയോ? പണ്ടത്തെ പോലെ ഒരു സുഖവും ഇന്ന് ഗൾഫിനില്ല. കഷ്ടപ്പെടുകയാണ്. കാട്ടറവികൾ ആട്ടും തൂപ്പും ചവിട്ടും ഏറ്റുകൊണ്ട് കിടന്ന് കഷ്ടപ്പെടുന്ന പാവപ്പെട്ട ഭർത്താക്കന്മാരെ വഞ്ചിക്കാൻ എന്റെ സഹോദരിമാർക്ക് തോന്നരുത്. അള്ളാഹു പ്രവാസികൾക്ക്, അള്ളാഹു വിദേശ രാജ്യത്തെല്ലാം മറന്നുകൊണ്ട് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് അള്ളാഹു എല്ലാവരും ഐശ്വര്യവും ബറക്കത്തും ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. സങ്കടമുണ്ട്. ഈ പള്ളിയുടെ ഈ രണ്ടാമത്തെ നില പണി കഴിഞ്ഞിരുന്നെങ്കിൽ മനസ്സിന് എനിക്ക് വല്ലാത്തൊരു സന്തോഷമുണ്ടാകുമായിരുന്നു. വല്ലാത്ത റാഹത്താണ് പണി കഴിഞ്ഞാൽ. പക്ഷെ എന്ത് ചെയ്യാം, അതങ്ങനെ തന്നെ നിൽക്കുകയാണ്. എന്ന് സാധിക്കും, എന്ന് കഴിയുമെന്നൊന്നും അറിയില്ല. നമ്മൾ ഒരുമ്മ പെറ്റ മക്കളെ പോലെ ഒറ്റക്കെട്ടായി നിന്ന് സ്വാർത്ഥ താല്പര്യങ്ങളെ പുറം കാലുകൊണ്ട് വലിച്ചെറിഞ്ഞ് അള്ളാഹുൽ വലിച്ചൂറിയെടുക്കാൻ കഴിയാത്ത ഈമാൻ എന്ന് പറയുന്ന ആണിക്കല്ലിന് ഹൃദയാന്തരത്തിൽ അടിച്ചതറപ്പിച്ചു വെച്ചല്ലാതെ നന്മകളുടെ പൂക്കാലം ഇനി നമുക്കുണ്ടാവാൻ പോകുന്നില്ല. സ്വാർത്ഥതയും അഹങ്കാരവും അഹംഭാവവും ഞാനും നിങ്ങളും തകർക്കണം. മനസ്സിൽ നന്മ വേണം, വിനയം വേണം. നന്മയുടെ വിളനിലമായി എന്റെയും നിങ്ങളുടെ ഈ ഹൃദയാന്തരങ്ങൾ മാറണം. അതൻ തൗഫീക്ക് തരട്ടെ. അപ്പോ അങ്ങനെ ഒരു ജോലി നിശ്ചയിച്ചിരുന്നു. നരമാരിച്ചപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മരിക്കും എന്ന് ഇനി ഒരു ജോലിക്കാരൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. എന്റെ നര ഞാൻ മരിക്കും എന്ന് എന്നോട് പറഞ്ഞു തരുന്നുണ്ട്. ഓരോ മനുഷ്യന്റെയും ശരീരത്തിന്റെ നരയുണ്ടല്ലോ, അവൻ മരിക്കുമെന്നവനോട് പറഞ്ഞു കൊടുക്കുന്നതാണ്. നര ബാധിച്ചവർ സങ്കടപ്പെടണ്ട. നിങ്ങളുടെ ഹബീബ് മദീനയുടെ മണവാളൻ പൂങ്കാവിന്റെ പൂമുല്ല ഏറ്റുകിടക്കുന്ന മദീനയുടെ സൂര്യപ്രഭയെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദാടി രൂപം നരച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ,
അതുകൊണ്ട് പടവങ്കോട് പള്ളിയുടെ മുറ്റത്ത് വന്നിരിക്കുന്നവരെ ദാടി നരച്ചവരുണ്ടോ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞോ, തല നരച്ചവരുണ്ടോ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞോ. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ ദാടി രൂപം നരച്ചിരുന്നിട്ടുണ്ട്. എല്ലാ രോമവുമല്ല, ഒരു ഹദീസിൽ 18 രോമമെന്നും മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹിയുടെ ദാടിയുടെ 19 രോമവും നരച്ചിരുന്നു എന്ന് ആയിഷ ബിവി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അപ്പൊ നര നല്ലതാ. ചില സഹോദരിമാർ ഭർത്താവിനോട് പറയുമിക്ക, പ്രായം 19 ആയെങ്കിലും നിങ്ങൾ ഇപ്പോഴും പടവം കൂടെ ഇറങ്ങി നിന്നാൽ ഒരു ചിന്ന ഋത്വിക് റോഷൻ തന്നെ. ആ പൂച്ച കണ്ണും ആ വണക്ക മസിലും പിന്നെ ആ ഒരിക്കലും കഴിവാത്ത ജീൻസും അതൊക്കെ ഇട്ട് നിങ്ങളൊന്ന് ഒരുങ്ങി നിന്നാൽ അള്ളാണ വെച്ച 50 എന്നും തോന്നിക്കൂല. നിങ്ങൾ ആളും ഉഷാറാ. പിന്നെ നിങ്ങളുടെ തലയിൽ നിൽക്കുന്ന ഈ 5-6 രോമം ഉണ്ടല്ലോ. നര നര. കുടുംബശ്രീക്ക് പോയപ്പോ ഇന്നാള് 3-4 പെണ്ണുങ്ങൾ ചോദിക്കാം, കിളവനസിന് സുഖമാണോ? എല്ലാ ഭർത്താക്കന്മാരെയും ഭാര്യമാരെ അങ്ങനെ വിളിക്കാ, കിളവൻസ്. നിന്റെ കിളവൻസ് വീട്ടിലുണ്ടോ? കൊണ്ടു തരുന്നത് വാങ്ങി തിന്നാനും ആവശ്യത്തിന് ഓച്ചാനിച്ച് നിൽക്കാനും അല്ല, ഒരു ബഹുമാനം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഭർത്താവ് എന്നുള്ള നിലയ്ക്ക്. അങ്ങനെ ഭാര്യ പറയുന്നു, എന്റെ പ്രിയപ്പെട്ടവരെ ആ നരച്ച രോമം ഒന്ന് കറുപ്പിച്ചാ നിങ്ങൾ ഉഷാറായി. പൈസ അതുകൊണ്ടല്ലേ, അതൊക്കെ വലിയ വില. എന്നാലും പോട്ടെ, ഒരു മോതിരം ഞാൻ തരാം നിങ്ങൾ കൊണ്ട്. അങ്ങനെ ഒരു മോതിരം കൊടുത്ത് അതുകൊണ്ട് പോയി പണയം വെച്ച് മൂളിപ്പാട്ടും പാടി ആ പിന്നെ ബ്യൂട്ടി പാർലറിന്റെ കുഷൻ സീറ്റിൽ പോയി മലർന്നു കിടന്ന് വെള്ളരിക്കയും വെട്ടി കണ്ണീ വെച്ച് മുരിങ്ങൊക്കെ എടുത്ത് കൈ വെച്ച് ഗുരുത്തൊക്കെ വീർ കണ്ണു തുറന്ന് നോക്കുമ്പോ മൊത്തം ഒരു കറുപ്പാണ്. പള്ളി വരുമ്പോ ജാബിർ സഖാഫി ഉസ്താദ് ചോദിക്കും, എന്തു അങ്ങ് കറുത്തല്ലോ മൊത്തത്തിൽ? വൈഫ് ഇഷ്ടമല്ല ഉസ്താദ്. പെമ്പറന്നോത്തിക്ക് വേണ്ടി കറുപ്പിക്കാനും വെളുപ്പിക്കാനും അള്ളാഹുവിന്റെ ഹബീബിന്റെ ചര്യകളെ പോലും കവറടക്കാനും മനസ്സ് കാണിക്കുന്നവർക്ക് ദീനിന്റെ ഗുണമെന്തെന്ന് അറിയാം. പരലോകത്ത് എന്തെങ്കിലും നന്മ ഉണ്ടാവും? നിങ്ങൾ ആലോചിച്ച് നോക്കേ, എത്രയോ പേരുണ്ട്, എത്രയോ പേരുണ്ട് അങ്ങനെ നരയെന്ന് പറയുന്ന ഒരു സന്തോഷത്തോടെ നിങ്ങളുടെ മരണം പറയാൻ അല്ല പറഞ്ഞു വിട്ടതാണ്. എല്ലാവർക്കും അങ്ങനെ ഒരു മുന്നറിയിപ്പ് അല്ലാഹ് കൊടുക്കാറില്ല. എത്രയോ പേര് നരയ്ക്കാതെ മരിച്ചു പോകുന്നു. നര വരുമ്പോ നമ്മുടെ മനസ്സിന്റെ അകത്ത് തോന്നും, അല്ലാഹുവേ എന്റെ സമയമെടുത്തോ തമ്പുരാനെ, എന്റെ സമയമായോ റഹ്മാനെ, അങ്ങനെ ഞാനും നിങ്ങളും പടച്ച റബ്ബിനെ പയക്കുമല്ലോ. അതുകൊണ്ട് രണ്ടാമത്തെ മുന്നറിയിപ്പുകാരൻ ആരെന്നറിയോ, രണ്ടാമത്തെ മുന്നറിയിപ്പുകാരൻ ആരെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഒന്നാമത്തത് നരയ. ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം യാക്കൂബ് നബിയോട് ചോദിച്ചു, രണ്ടാമത്തെ മുന്നറിയിപ്പുകാരൻ ആരാ? രണ്ടാമത്തെ മുന്നറിയിപ്പുകാരൻ ആരാണ്? യാക്കൂബ് നബി അലൈഹിസ്സലാമിനോട് പറയുന്നു, നബിയേ അങ്ങയുടെ റൂഹ് പിടിക്കുമെന്ന് അങ്ങയോട് പറഞ്ഞു തരാ ഞാൻ പറഞ്ഞു വിട്ട രണ്ടാമത്തെ കൂട്ടുകാരൻ ആരെന്നറിയോ? അല്ലാഹു ആരോഗ്യം തന്നതിന് ശേഷം രോഗം തരും. പിറന്നപ്പോഴേ രോഗമായിട്ട് ജനിച്ചവരെ കഥയല്ല ഈ പറയും. അല്ലാഹു ആരോഗ്യമൊക്കെ തന്നിട്ട് പെട്ടെന്ന് രോഗം തരിക, അത് മരണത്തിന്റെ രണ്ടാമത്തെ സിഗ്നൽ. ആരോഗ്യം തന്നിട്ട് പെട്ടെന്ന് രോഗം തരും. ഇന്ന് രോഗമില്ലാത്തവരാരാ? രോഗമില്ലാത്തവരാരാ? രോഗം മൂർധന്യതയിലേക്കെത്തി. രാത്രികാലത്ത് വീടുകളിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന പരിപാടിയില്ല. രാത്രി ഭക്ഷണം കഴിച്ചുകൂടെ പലർക്കും. ഇന്ന് പിന്നെ ആകെ ഭർത്താവിന് ഭാര്യമാര് രാത്രി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഭക്ഷണ സാധനം ഉണ്ട്. എന്താണെന്നറിയോ? പശുവിന് പുണ്ണാക്ക് കലക്കണം പോലെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഒരു സാധനം വാങ്ങി മുപ്പിക്കകത്ത് കിട്ടണതാ. ബക്കന്നാത്തിന് കലക്കിട്ട് മച്ച കോഴ്സ് റെഡി, കോഴ്സ് കോഴ്സ് മച്ച വന്ന് ആട് വെള്ളം കുടിക്കണം. ഇതാണ് ഇന്ന് ആകെ കുടിക്കുന്ന സാധനം. രാത്രി താത്തമാർക്ക് എളുപ്പമുണ്ട്. അലാവുദ്ദീന്റെ അത്ഭുത വിളക്കും സൈനവാട അത്ഭുതം അല്ലാത്ത വിളക്കും എല്ലാം സന്തോഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കും. ആര് ശല്യത്തിന് വരൂല. അച്ചാക്ക് പുണ്ണാക്ക് കലക്കി കലക്കി വെച്ചു കൊടുത്താൽ ഇത്രേ ഉള്ളു. എല്ലാവർക്കും ഇതാ. പള്ളി വരുന്ന ഉപ്പാപ്പ ആടെ മുന്തിക്കെട്ട് കഴിഞ്ഞ് തറ വീണാ മെഡിക്കൽ സ്റ്റോർ പൊട്ടി വീണക്ക മൊത്തം കുളിയാ. ഷുഗറിൻ്റെത്, പ്രഷറിൻ്റെത്, അതിൻ്റെത്, ഇതിൻ്റെത് മൊത്തം അതാ. അവധി വെള്ളവും കുരി കുടിക്കും, 4 ചക്കക്കുരുവിന്റെ കുടി എന്തെന്ന് പറഞ്ഞങ്ങ് വീഴും. പിന്നെ ഇശാൻ ഉസ്താദ് പോയി വിളിക്കണത് വൈക്കാവത്തായ അള്ളാഹു ബോധമില്ലാതെ നിസ്കരിച്ചിട്ടറിയ. അത്രയ്ക്ക് വലിയ വലിയ രോഗങ്ങളാണ്. എല്ലാവർക്കും ഇത് തന്നെ. പിന്നെ രോഗം എന്ന് പറയുന്നത് ഇന്ന് ചിലർ അഭിമാനത്തിലൂടെ പറയാം, എനിക്ക് ഷുഗർ ഉണ്ടല്ലോ, അടിപൊളി ഇഷ്ടംപോലെ ഷുഗറാണ്.
പ്രഷർ നിനക്കില്ലല്ലേ, അയ്യേ നീ എന്തും പണക്കാരനാ, അപ്പൊ ഇതൊക്കെ അസുഖം ഉണ്ടെങ്കില് ഇന്ന് അന്തസ്സുള്ളൂ അഭിമാനമുള്ളൂ. സ്വന്തം ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കുന്നത് ഞാൻ സ്വന്തമായിട്ട് ഇഞ്ചക്ഷൻ ചെയ്തു, സ്വന്തമായിട്ട് അതാണ് ഇന്ന് അഭിമാനം. എല്ലാവർക്കും ഞാൻ വലിയ രോഗമുള്ളയാളാ എന്ന് പറയുമ്പോ വലിയ പവറാണ്. ഇന്ന് ആ ഒരവസ്ഥയിലേക്ക് എത്തി. പണ്ട് പനി വന്നാൽ മൂന്ന് കുത്തുവീയത്ത് മാറാൻ വേണ്ടി ഒരുമിച്ച് നേർച്ചയാക്കുക, അത്രക്ക് പേടിയാ. ഇന്ന് ഈ അവസ്ഥയിലേക്ക് എത്തി കാര്യങ്ങൾ. പക്ഷേ നമ്മൾ ഓർക്കണം, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, യൂറിൻ ടെസ്റ്റ് ചെയ്തു, കഫൻ ടെസ്റ്റ് ചെയ്തു. അത് ചെയ്തു കഴിയുമ്പോ ഡോക്ടർ നിങ്ങളോട് ചോദിക്കുന്നു, സാമ്പത്തികം എങ്ങനെ, കൂടെ ആര് വന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അത് ചോദ്യം കേട്ട ഉടനെ തളർന്നുകൊണ്ട് കസേരയിൽ നമ്മൾ ഇരുന്നു പോകൂലേ. എന്തോ മാരകമായ രോഗം എനിക്കുണ്ടെന്ന് പേടിച്ചുകൊണ്ട് കണ്ണു നിറഞ്ഞു പോകുന്നവരെ അല്ലാഹു ബദനികാ ബഅദ ഖുവതിഹി, അല്ലാഹു ആരോഗ്യം തന്നിട്ട് പെട്ടെന്ന് രോഗം തരിക മരണത്തിന്റെ അടയാളമാണ്. ഒരു ഒരു ജില്ലയിൽ 100 സ്ത്രീകളുണ്ട് എങ്കിൽ 90 പേർക്കും ഇന്ന് ഗർഭാശയ ക്യാൻസറാണ്, അറിയൂല. 100 സ്ത്രീകൾ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ 90 പേർക്കും ഇന്ന് ഗർഭാശയ ക്യാൻസറാണ്. മാരകമായ രോഗങ്ങൾ, സ്തനാർബുദം അടക്കമുള്ള മാരകമായ രോഗങ്ങൾ സ്ത്രീകളെ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുമ്പോ അതൊന്നും അറിയാതെ പാടിയും ചിരിച്ചും കളിച്ചും രസിച്ചും എല്ലാം മറന്ന് ജീവിക്കുന്ന സഹോദരിമാരെ, 1 കോടി പ്രാവശ്യം അള്ളാഹുവിനോട് അൽഹംദുലില്ല പറഞ്ഞാലും പടച്ച റബ്ബ് നിനക്കും എനിക്കും ചെയ്തു തന്ന അനുഗ്രഹത്തിന് നന്ദിയാവുകയില്ല. അപ്പം രണ്ടാമത്തെ സിഗ്നൽ ഇതാണ്, മരണത്തിന്റെ രണ്ടാമത്തെ സിഗ്നൽ ഇതാണ്. മൂന്നാമത്തത് ഏതാണെന്ന് ചോദിക്കുമ്പോ അസ്രായിൽ പറയുന്നു, നബിയേ ഇൻഹിനാ ഉജ്സ്മിക ബഅദ ഇസ്തിഖാമതിഹി, നടു വളഞ്ഞു പോവുക, നടു കൂനിപ്പോവുക. ഒരാൾ ഉണ്ടെങ്കിലേ പിടി സ്റ്റെപ്പ് പിടിച്ച് വീട്ടിലേക്ക് കയറാൻ പറ്റും, പള്ളിയിലേക്ക് കയറണമെങ്കിൽ ഒരാൾ കൂടെ വേണം. നടു വളഞ്ഞു പോയി നിവർന്ന് നിൽക്കാൻ പറ്റുന്നില്ല, ഇത് ലാസ്റ്റ് അടയാളമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഇവിടെ നടു വളഞ്ഞവരില്ല, കാരണം നല്ലവരൊക്കെ പെട്ടെന്ന് മരിച്ചുപോയി, അത്രക്ക് പുണ്യമുള്ള നാടായി. വയസ്സായ എത്ര പേരുണ്ടെന്ന് എണ്ണി നോക്കിയാ, നിങ്ങൾ എണ്ണി നോക്ക്. ഇന്നലെ ഒരു സഹോദരൻ പറഞ്ഞപ്പോഴാ ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചത്, വയസ്സന്മാരില്ലാത്ത സ്ഥലം പടവങ്കോട്. ആകെ 3-4 പേരെ അല്ല വറക്കത്തിന് വേണ്ടി വെച്ചിരിക്കുക, ഇല്ലെങ്കിൽ അവരൂടെ പോയാൽ പിന്നെ പള്ളി തുറക്കാൻ ആള് കാണൂല. അതുകൊണ്ടാ ഓരോ സ്ഥലത്ത് ചെറുപ്പക്കാർ ഇടിച്ചു കയറുക പള്ളിയിലും. പാറ്റമുണ്ട്, പടവങ്കോട് എന്ന് പറയുന്ന ഗ്രാമപ്രദേശം ഒഴിച്ച് കേരളത്തിന്റെ എല്ലാ സ്ഥലങ്ങളും നന്നായി ചെറുപ്പക്കാരെ കൊണ്ട്. ഞാൻ ആണയിട്ട് പറയുകയാണ്, ഒരു സ്ഥലം അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയിൽ ഒരു വക്തത്തിന് 5 ചുണക്കുട്ടന്മാരായ ചെറുപ്പക്കാരില്ലാത്ത പള്ളി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? എല്ലാരും നിസ്കാരം തുടങ്ങി, പഴയതുപോലെയല്ല. ദീനിനോട് താല്പര്യം, വാത് കേൾക്കാൻ വന്നിരിക്കുന്നു, ആവേശത്തോടെ ദുആയിൽ പങ്കെടുക്കുന്നു, കണ്ണീരോടെ ആമീൻ പറയുന്നു. ഇതൊന്നും അറിയാതെയും കേൾക്കാതെയും ഈ ഇരിക്കുന്ന എത്രയോ ഉമ്മമാരുടെ മക്കൾ ഇപ്പോഴും നട റോഡിൽ കിടന്ന് കൂട്ടുകാരുമൊത്ത് കള്ളുകൊടിച്ച് പെണ്ണുപിടിച്ച് സിഗരറ്റ് വലിച്ച് മോശം സംസാരിച്ചു കൊണ്ട് കഴിയുമ്പോ നിങ്ങൾ മാത്രം രക്ഷപ്പെട്ടാ മതിയോ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ? നമ്മുടെ മക്കൾ എങ്ങനെ ഇങ്ങനെയായി? മദ്രസയുടെ കാര്യത്തിൽ ഗൗരവമില്ല, എങ്ങനെയോ ആവട്ടെന്ന് പറഞ്ഞ് മൃഗങ്ങളെ പോലെ പെറ്റം കിട്ടു. അല്ലാതെ നന്മയുടെ കവാടം നിന്റെ മക്കൾക്ക് വരച്ചു കാണിച്ചു കൊടുക്ക എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് മനസ്സ് കാണിച്ചിരുന്നില്ല. അതുകൊണ്ട് ഇന്നവർ ആഭാസത്തിന്റെ കൂട്ടുകാരായി മാറി മാറി. അതുകൊണ്ട് മുതിർന്നവരെയൊക്കെ നല്ലവരെയൊക്കെ അള്ളാഹു നേരത്തെ മരിപ്പിച്ച് അവന്മാരെ കൂടെ കിടക്കണ്ട, നിങ്ങളൊക്കെ മരിച്ചാ ദുആ ചെയ്യാൻ ഒരുത്തനും കാണൂല എന്ന് പറഞ്ഞ് നല്ല നല്ല ആൾക്കാരുള്ളപ്പോ അവരെയൊക്കെ അള്ളാഹു കൊണ്ടുപോയി. പിന്നെ ഈ സമുദായത്തിന്റെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞിട്ടെന്താ? നബിദിനം നമ്മളങ്ങ് കൊണ്ടു ഓടുകയാണെന്ന് പറഞ്ഞിട്ടെന്താ? റമദാനിൽ 30 ദിവസവും കഞ്ഞി വെക്കുന്നു എന്ന് പറഞ്ഞിട്ടെന്താ? അള്ളാഹുവിന്റെ ദീനിന്റെ ചൈതന്യമില്ലാത്ത നാട്ടുകാർക്ക് പിന്നെന്തിനാ റമദാൻ, പിന്നെന്തിനാ നബിദിനം, പിന്നെന്തിനാ അള്ളാഹുവിന്റെ റസൂൽ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ശബ്ദം കേൾക്കാൻ വരാൻ ഭാഗ്യം കിട്ടാത്തവർ പോട്ടെ, കേട്ടവരായ നിങ്ങൾ മനസ്സിന്റെ അകത്ത് അരക്കിട്ടുറപ്പിച്ചോ, ഈ പള്ളിയെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ മരിക്കുമല്ലോ, ഈ പള്ളിയെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ മരിക്കുമല്ലോ. 16 കൊല്ലം ഈ പരിശുദ്ധമായ പള്ളിയിൽ ബാങ്ക് വിളിച്ച ഒരു പ്രിയപ്പെട്ട പിതാവല്ലേ പള്ളിയുടെ മുറ്റത്ത് കട നടത്തുന്നത്? കാലുസുഖമില്ലാത്തത് കൊണ്ട് ഓടി വന്ന് കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് സങ്കടത്തോടെ കച്ചവടം നടത്തുന്ന പ്രിയപ്പെട്ട പിതാവ് ഒരു പക്ഷേ ഒരു സമയത്ത് ബാങ്കിന്റെ സമയം തെറ്റുമ്പോ പൊട്ടിക്കരയുന്നുണ്ടാവും. കാരണം ബാങ്ക് വിളിച്ചവർക്ക് അതിന്റെ ചിന്ത മനസ്സിന്റെ അകത്ത് എപ്പോഴും ഉണ്ടാകും.
നമ്മുടെ അവസ്ഥയും ദാ അല്ലാഹുവിന്റെ പരിശുദ്ധമായ പള്ളി കണ്ടിട്ട് എത്ര നാളായി സ്വറുപ്പക്കാരാ മുസല്ല വീട്ടിന്റെ കത്ത് കട്ടിലിന്റെ അടിയിൽ വലിച്ചെറിഞ്ഞിട്ടിരിക്കാനല്ലാതെ റമദാൻ വരുന്നത് കൊണ്ടെങ്കിലും ഒന്നെടുത്തു നിവർക്ക ഈ സമയത്ത് മറക്കല്ലേ എന്റെ പ്രിയപ്പെട്ട ഉമ്മ. ഈ മൂന്ന് സിഗ്നലാണ് മരണത്തിന് മുമ്പ് ഞാൻ കൊണ്ടുവരുന്നത് എന്ന് ഖാബിദുൽ അർവാഹ് മലക്കസറ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതോ വിഷയത്തിന്റെ പ്രധാന ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഇനി ചായ കുടി വേണ്ട, ഇനി ബിസ്ക്കറ്റ് കഴിക്കൽ വേണ്ട, ഇനി വളരെ ഗൗരവമാണ്, ഇനി മനസ്സ് വല്ലാതെ വേദനിക്കുന്ന രംഗങ്ങളാണ്. എല്ലാവരും ലോകത്ത് ജനിച്ച എല്ലാവരും മരിക്കുന്നതാണ്, ഞാൻ മരിക്കുന്നതാണ്, ജാബിർ ഉസ്താദ് മരിക്കുന്നതാണ്, നിങ്ങൾ ഓരോരുത്തരും മരിക്കുന്നതാണ്. പ്രഭാഷണത്തിന് വേണ്ടി എത്രയോ ദൂരത്തുനിന്ന് വാഹനത്തിലൂടെ വന്നവരായ നിങ്ങളും മരിക്കുന്നതാണ്. ഞാനും എന്റെ മക്കളും എന്റെ ഉമ്മയും എന്റെ ഉസ്താദും എല്ലാവരും ലോകത്തോട് മരിക്കുന്നതാണ്. മരിക്കാതിരിക്കാൻ ആർക്കും കഴിയുന്നതല്ല. അങ്ങനെ കഴിയുമായിരുന്നെങ്കിൽ ഇന്നും മദീനയുടെ മുറ്റത്ത് ചെല്ലുമ്പോ സ്വർഗീയ കീടമണിഞ്ഞു കൊണ്ട് നമ്മുടെ മദീനയുടെ മണവാള് അല്ലാഹുവിന്റെ റസൂൽ ജീവനോടെ ഇരിക്കുമായിരുന്നു. എന്നാലും സുന്നത്ത് ജമാഅത്തിന്റെ കരുത്തരായ സഹോദരങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ മുസാഫത്ത് മദീനത്ത് പോകുമ്പോ കിട്ടുന്നതാ, അല്ലാത്തവർക്ക് കിട്ടൂല. മദീന എന്ന് പറയുമ്പോ ചൊറി പിടിക്കുന്നവർക്ക്, മദീന എന്ന് പറയുമ്പോ കാലുകടിക്കുന്നവർക്ക്, മദീന എന്ന് പറയുമ്പോ ശിർക്കാണെന്ന് തോന്നുന്നവർക്ക്, റസൂലുള്ളാഹിയുടെ പേര് പറയുമ്പോ അലർജി തോന്നുന്നവർക്ക്, സലാത്ത് ചൊല്ലാൻ വിരക്തി തോന്നുന്നവർക്ക് മദീനയിൽ ചെന്നാ അല്ലാഹുവിന്റെ റസൂലിന്റെ മുസാഫഹത്ത് കിട്ടുമെന്ന് കരുതണ്ട. സുനക്കുട്ടന്മാർക്ക് കിട്ടും പ്രിയപ്പെട്ടവര്, ഈമാനുള്ളവർക്ക് അന്തസ്സുള്ളവർക്ക് കിട്ടും കിട്ടൂ, സുന്നത്ത് ജമാഅത്തിന്റെ ആദർശശാലികൾക്ക് കിട്ടുന്നതാ. അല്ലാതെ എവിടെയെങ്കിലും ആരെങ്കിലും പണം തരുമ്പോ ആദർശത്തെ വലിച്ചെറിഞ്ഞിട്ട് ദീനിന്റെ എല്ലാ കോലങ്ങളും മാറ്റിമറിക്കുന്ന വൃത്തിഹീനർക്ക് മദീനയുടെ മണവാളന്റെ മുഖം കാണാ അല്ലാഹു ഭാഗ്യം കൊടുക്കില്ല. മുൻഗാമികളായ പ്രാതാത്യങ്ങൾ നമുക്ക് സമ്മാനിച്ചു പോയ എല്ലാ ദീനിന്റെ ചൈതന്യങ്ങളെയും വലിച്ചെറിഞ്ഞിട്ട് ജീവിക്കുന്നവര്, കൊല്ലം ജില്ലയിൽ ഒരു പള്ളിയുണ്ട്, പുത്തൻവാദികളുടെ പള്ളിയാണ്. ആ പള്ളിയിൽ 41 ദിവസം കൃത്യമായി ജുമാ നിസ്കരിക്കാൻ പോയാൽ കിട്ടുന്നത് 15 ലക്ഷം രൂപയാണ്. 41 ദിവസം കൃത്യമായി ജുമായ്ക്ക് പോയാൽ കിട്ടുന്നത് 15 ലക്ഷം രൂപയാണ്. ഹിദായത്തിന്റെ വഴിയിലേക്ക് എത്തണം. പടവങ്കോട് പള്ളിയിൽ ഈമാനിന്റെ പടവുകൾ കൊണ്ട് അനുഗ്രഹിക്കുന്ന ഒരു സമുദായം ഇവിടെ വരണമെന്ന് പറഞ്ഞ് വേദനയോടെ ദുആ ചെയ്യണം. എല്ലാ ഹറാമിയത്തുകളും നശിക്കണം, എല്ലാ മോശങ്ങളും തീരണം. അതിനെന്റെ പ്രിയപ്പെട്ട ഉസ്താദിനോട് പറയുന്നു, ആര് വെറുക്കട്ടെ ആര് തെറുക്കട്ടെ, നിങ്ങൾ ഇവിടെ സംഘടനകളൊന്നും ഉണ്ടാക്കണ്ട. അല്ലാഹുവിന്റെ പരിശുദ്ധമായ മുത്തുനബി തങ്ങളുടെ പേരിൽ ഇവിടെ വരുന്നവരെ വെച്ചുകൊണ്ട് ഓരോ ആഴ്ചയിൽ ആയിരക്കണക്കാന സലാത്തുകൾ പള്ളിക്കകത്ത് ചൊല്ലി ദുആ ചെയ്തോ. ഒരു സംഘടനയെ നിങ്ങൾ ഉണ്ടാക്കണ്ട, അതൊക്കെ ഫിത്നയാണ്, വേണ്ട. പക്ഷേ ആയിരക്കണക്കിന് സ്വലാത്ത് ഈ നാട്ടുകാരിൽ വരുന്നവരെ കൊണ്ട് ചൊല്ലിപ്പിച്ചിട്ട് ഈ നാടിനെ നശിപ്പിക്കല്ല അല്ലോ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്തു. ഇല്ലെങ്കിൽ അപകടമാണ്, അപകടമാണ്. ഒരു സമുദായത്തിന് ശിക്ഷ വരുമ്പോൾ അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ഉസ്താദ് അടക്കം കമ്മിറ്റിക്കാരടക്കം മുഴുവൻ പേരെയുമാണ് അല്ല പിടിക്കുക. ചിലരെ മാറ്റിവെക്കൂല. വ്യാഴാഴ്ച ദിവസമാണെങ്കിൽ ഉസ്താദ നാട്ടിലായിരിക്കും. വെറുതെ പറഞ്ഞതല്ല, തമാശക്ക് പറഞ്ഞതല്ല. നിങ്ങൾ എന്തേ കരുതിയത് അത് പറയുമ്പോഴും ചിരിക്കാണോ? തമാശയല്ലത്. അല്ലാഹുവിന്റെ ഇന്നബത്തു സറബിക്കല ശദീദ്, അല്ലാഹുവിന്റെ പിടി വളരെ ഭയാനകരമാണ്. അല്ലാഹുവിന്റെ പിടി വളരെ ഭയാനകരമാണ്. ഞാനും നിങ്ങളും കരുതിയത് പോലെ അതത്ര നിസാരമല്ല എന്റെ സഹോദരങ്ങളെ. അല്ലാഹു കാത്തിരിച്ചിരിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇനി ഗൗരവമുള്ള ചിന്തയാണ്, മനസ്സ് നന്നാകുമെന്ന ഉറച്ച വിശ്വാസത്തോട് ഈ സ്റ്റേജിലേക്ക് സമർപ്പിച്ചു കൊണ്ടിരുന്നു. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ, ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ റൂഹുണ്ടല്ലോ, ആ മനുഷ്യന്റെ ആത്മാവുണ്ടല്ലോ, അവന്റെ ശരീരത്തിൽ നിന്ന് വലിച്ചൂരിയെടുത്തതിന് ശേഷം 10 സ്ഥലങ്ങളിൽ മാറിയിരുന്നു കൊണ്ട് നൊമ്പരത്തോ സങ്കടം ബോധിപ്പിക്കുന്നതാണ് ആയിഷ. നമ്മുടെ റൂഹ്
റൂഹ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞാൽ, ആ ശരീരത്തിൽ നിന്ന് ഊരിക്കഴിഞ്ഞാൽ പാറിയിരുന്ന് കൊണ്ട് പത്ത് സ്ഥലങ്ങളിൽ സങ്കടം ബോധിപ്പിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയേ ഒന്നാമത്തെ സമയം എപ്പോഴാണ്? നബിയേ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ, ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, ഒരാളുടെ റൂഹ് പിരിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ശരീരത്തിൽ നിന്ന് വസ്ത്രം അഴിച്ചു മാറ്റുമല്ലോ. വഹുവ ഔവലു വഖ്തിഹി, റൂഹിന്റെ കണ്ണീരിന്റെ ഒന്നാമത്തെ സമയം അവിടെയാണ്. ഞാനിപ്പോ ഈ നിൽപ്പിൽ നിന്നുകൊണ്ട് മരിച്ചാൽ, ഉസ്താദ് ഇവിടെ ഇരുന്നു കൊണ്ട് മരിച്ചാൽ, ചിലര് പറയും, ഉസ്താദേ അങ്ങനെ നിങ്ങളുടെ നാവെടുത്തു നിങ്ങൾ അങ്ങനെ പറയല്ലേ, മരിച്ചു പോകുന്നെങ്കിൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല, മരിച്ചു പോയാൽ അങ്ങ് പോകും എന്റെ പ്രിയപ്പെട്ടവര്. അതല്ലാതെ നഷ്ടം സഹിച്ചല്ലേ പറ്റുള്ളൂ. എന്റെ നഷ്ടം നിങ്ങൾ സഹിക്കുന്നതിനേക്കാൾ എന്റെ ഭാര്യ സഹിക്കണ്ടേ, എന്റെ മക്കള് സഹിക്കണ്ടേ, എന്റെ ഉമ്മയും ഉപ്പയും സഹിക്കണ്ടേ? ഒരു വെള്ളിയാഴ്ച കാത്തിരിക്കുന്ന അട്ടക്കുളങ്ങര പള്ളിയിൽ എന്റെ പ്രിയപ്പെട്ട സച്ചരിതരാറ വിശ്വാസികളാറ സഹോദരങ്ങൾ സഹിക്കണ്ടേ പ്രിയപ്പെട്ടവര്? ലോകത്തിനേക്കാൾ വലിയ മരണം നമ്മൾ സഹിച്ചിട്ടില്ലോ. വെല്ലൂർ മാഫിയാത്ത് സ്വാലിഹാത്തിന്റെ ഹദീസിന്റെ രാജകുമാരൻ കബാരുദ്ദീൻ സറഫ് മരിച്ചിട്ട് സഹിച്ചില്ലേ? തൊളിക്കോട് കരീം ഉസ്താദ് മരിച്ചിട്ട് സഹിച്ചില്ലേ? ഇൽമുകൊണ്ട് മനം നിറഞ്ഞ് ലോകത്ത് നേർവഴിയിലേക്ക് നയിക്കാൻ വേണ്ടി പൊട്ടിക്കരന്ന ബഹുമാനപ്പെട്ട പഴവ ഉസ്താദ് മരിച്ചിട്ട് സഹിച്ചില്ലേ? ലോകത്ത് എത്രയോ ഹാഫിദീങ്ങള്, എത്രയോ സോലിഹീങ്ങള്, എത്രയോ അലിമീങ്ങള്, എത്രയോ ഔലിയാക്കന്മാര് നമ്മുടെ മുമ്പിൽ നിന്ന് വിടപറഞ്ഞ് പോയിട്ട് നമ്മൾ സഹിച്ചില്ലേ? അതുകൊണ്ട് പേടിക്കണ്ട, ഇന്നാണെങ്കിൽ ഇന്ന്, നാളെ ആണെങ്കിൽ നാളെ, മരിക്കണം എന്ന് നിങ്ങൾ കൊതിക്കണേ. ഇൽമ പറന്നു കൊണ്ടിരിക്കുമ്പോ മരിക്കാനാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ഏരൂർ ഉസ്താദിന്റെ തലയിലേക്ക് കൈവച്ചുകൊണ്ട് പരിശുദ്ധ മദീനത്ത് വെച്ചുകൊണ്ട് ദുആ ചെയ്തത്, പാക്കവി നിങ്ങൾ ഇൽമ പറന്നു കൊണ്ടിരിക്കുമ്പോ മരിക്കട്ടെ, ഞാൻ ആമീൻ എന്നാണ് പറഞ്ഞത്. കാരണം എന്തെന്നറിയോ? മദീനയിൽ കിടന്ന് മരിക്കുന്നതിന്റെ സുഖമാണ് ഇൽമിന്റെ വേദിയിൽ വെച്ച് മരിക്കുക എന്ന് പറഞ്ഞാൽ. മദീന എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ പൂന്തോട്ടമാണെങ്കിൽ അതുപോലെ ഒരു പൂന്തോട്ടം ദുനിയാവിന്റെ തുണിക്ക് പുറത്തുള്ളത് ഈ ടാർപ്പയുടെ താഴെയുള്ള സ്ഥലമാ. ഈ പള്ളിയുടെ മുറ്റത്തുള്ള ഇന്ന് അവസാനിക്കാൻ പോകുന്ന രാത്രിയുടെ വേദിയാണ്. അതുകൊണ്ട് അതിൽ ആർക്കും ആശങ്ക വേണ്ട. ഇവിടെ വെച്ച് മരിച്ചാ നല്ല മരണോ? ബിമാ പള്ളിയിലെ ഒരു ഇമാമ തറാവീ നിസ്കാരത്തിന്റെ സുജൂദിലാ മരണപ്പെട്ടത്. അതിനൊക്കെ വെറുതെ ദുആ കൊണ്ട് നടക്കൂല, അതിനൊക്കെ അള്ള തിരഞ്ഞെടുത്ത ഭാഗ്യം വേണം. എനിക്കോ ജാബിർ ഉസ്താദ് ഒന്നും ചിലപ്പോ അത് കിട്ടാൻ സാധ്യതയില്ല. അള്ളാഹു നല്ല മരണം തരട്ടെ. മങ്ങാട് ഭാഗത്ത് താമസിക്കുന്ന അത്ര കച്ചവടക്കാരൻ, തൊപ്പിക്കച്ചവടക്കാരൻ മരണപ്പെട്ടത് പരിശുദ്ധ ഹറം ഷെരീഫിന്റെ മിനയിൽ വെച്ചാണ്. ആ നിങ്ങൾക്കൊക്കെ അറിയുന്ന സഹോദരനായിരിക്കാം, എന്റെ കൂടെ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നെഞ്ചു വേദന വന്ന് മറിഞ്ഞു വീടുമ്പോ അവിടെ വന്നത് മുതൽ ആ സഹോദരന്റെ ഒരേ ഒരു ആഗ്രഹം എന്താ? ഇവിടെ മരിക്കണം, എന്നെ എന്റെ നാട്ടിലേക്ക് കൊണ്ടുപോണ്ട. കഷ്ടപ്പെട്ട പൈസയാ അജിന് കൊണ്ടുപോയത്. അല്ലാതെ അറബിയെ പറ്റിച്ച പൈസയല്ല, കടയിൽ നിന്ന് ഊരിയെടുത്ത പൈസയല്ല, ഇല്ല അതൊന്നുമല്ല. കഷ്ടപ്പെട്ട് വിയർപ്പൊഴിക്കുക പൈസ കൊണ്ട് മക്കത്ത് പോയിട്ട് ഒരൊറ്റ ആഗ്രഹം അവിടെ മരിക്കണമെന്ന, ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് മരിച്ചു. അങ്ങനെ മരിക്കുന്നവരെങ്ങനാ പരലോകത്ത് വരിക? ഖബറിന്റെ അകത്തിരുന്ന് ലബ്ബൈക്കല്ലാഹുമ്മ ലബ്ബൈ എന്ന് പറഞ്ഞുകൊണ്ട് ഖബറിന്റെ അകത്തിരുന്ന് എഴുന്നേറ്റ് വരും. അവരൊക്കെ ഭാഗ്യശാലികളാണ്. അല്ലാഹു ആ പ്രിയപ്പെട്ട പിതാവിന്റെ ഖബറിടം സ്വർഗീയ ആരാമമാക്കി മാറ്റി കൊടുക്കുമാറാകും. അപ്പോ ഇന്ന് ഞാൻ മരണപ്പെട്ടാൽ ആദ്യം ചെയ്യുന്നത് എന്താണ്? ഉസ്താദ് കമ്മിറ്റിക്കാരെ വിളിച്ചിട്ട് പറയും, ഏതായാലും നമുക്ക് മരണപ്പെട്ടു പോയി, അതുകൊണ്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഒന്ന് ഇവിടെ കിടത്തു, അല്ലെങ്കിൽ അവിടെ കിടത്തു. എന്നിട്ട് ആദ്യം കണ്ണ് തിരുമി അടച്ച് കൈകാലുകളൊക്കെ നേരെയാക്കി. ഇതൊക്കെ ഒരു മയ്യത്തിനോടുള്ള ഒരു മകന്റെ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവരുടെ ബാധ്യത. നമ്മളെപ്പോഴും വൃത്തികെട്ട കൂട്ടുകാരുടെ കൂടെ നടന്നാൽ വഴിയിൽ വെച്ച് മരിച്ചാൽ അവർക്കറിയില്ല ആ നിയമങ്ങൾ. അവരങ്ങനെ തന്നെ ഇട്ടിരിക്കും. അവസാനം കൈ വളഞ്ഞിരിക്കും, കാല് വളഞ്ഞിരിക്കും. അടക്കാനും പൊതിയാനും കുളിപ്പിക്കാനും ഒക്കെ വലിയ പ്രയാസമായിരിക്കും. അള്ളാഹു മുഖലിസീങ്ങളുടെ മുമ്പെ കിടന്ന് മരിക്കാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ. മുത്തഖീങ്ങളുടെ മുമ്പെ കിടന്ന് മരിക്കാൻ, ഉസ്താദുമാരുടെ മുമ്പെ കിടന്ന് മരിക്കാൻ, ആലിമീങ്ങളുടെ മുമ്പെ കിടന്ന് മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. എന്നാൽ അവരെല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യും. അറിഞ്ഞുകൂടാത്തവരാരും ഉണ്ടാവില്ലല്ലോ. എല്ലാം അവർ വൃത്തിയായിട്ട് ചെയ്യും. എന്നിട്ടോ
എല്ലാം അവര് വളരെ ഭംഗിയായിട്ട് ചെയ്യും. അങ്ങനെ മരണപ്പെടുമ്പോൾ റൂഹ് പിരിഞ്ഞ് മുകളിലേക്ക് റൂഹ് ഇങ്ങനെ കണ്ണുകളിലൂടെ റൂഹ് വലിച്ചോറിയെടുത്തുകൊണ്ട് ആ റൂഹ് മാറി നിൽക്കുമ്പോ സഹോദരങ്ങളെ, ആദ്യം എന്റെ വസ്ത്രമാണ് വലിച്ചോറിയെടുക്കുന്നത്. ആദ്യം നമ്മുടെ വസ്ത്രമാണ് വലിച്ചോറിയെടുക്കുന്നത്. നമ്മുടെ വസ്ത്രത്തിൽ ഞാൻ ധരിച്ചിരിക്കുന്ന നൗസാദ് ബാഖവി എന്ന് ധരിച്ചുകൊണ്ട് വന്ന ഈ നീല നിറത്തിലുള്ള ജുബ്ബയുണ്ടല്ലോ, ഉസ്താദ് അതിന്റെ പട്ടൻ സങ്കോട്ടടിക്കുമ്പോ എന്റെ തൊപ്പി അങ്ങോട്ട് വലിച്ചോരുമ്പോ ഇന്ന് വരെ ഞാൻ വസ്ത്രം ധരിച്ചിരുന്നത് എന്റെ സ്വകാര്യതയാണ്. ഭാര്യമാര് വസ്ത്രം മാറ്റുമ്പോ റൂമിന്റെ അകത്ത് ഭർത്താവുണ്ടെങ്കിൽ ഭർത്താവിനോട് പോലും പറയും, ഇക്കാ നിങ്ങളൊന്ന് മാറണം, ഞാനൊന്ന് വസ്ത്രം മാറട്ടെ. ആരെയും വസ്ത്രം മാറുന്നത് പരസ്പരം കാണുന്നത് ഇഷ്ടമല്ല. മനുഷ്യ സഹജമാണ്, ലജ്ജയുള്ളവരുടെ സ്വഭാവം. ഞാൻ നമ്മുടെ കൂട്ടുകാരുണ്ടെങ്കിലും റൂമിനകത്ത് നിന്ന് വസ്ത്രം മാറുമ്പോ മര്യാദയ്ക്ക് നമ്മൾ മാറും. നമ്മുടെ സുഹൃത്തുക്കൾ അറിയാതിരിക്കാനും കാണാതിരിക്കാനും അത്രയ്ക്ക് ലജ്ജയുള്ളവരാണ് നമ്മളെങ്കിൽ. നമ്മൾ മരണപ്പെട്ടാൽ നമ്മുടെ വസ്ത്രം അടിച്ചെടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ റൂഹ് പറയും നരന്തെന്നറിയോ, അഹിബായി എന്റെ ശരീരത്തെ ഇഷ്ടപ്പെടുന്നവരെ, എന്റെ ശരീരത്തിന്റെ മയ്യത്ത് പരിപാലനത്തിന് വന്ന ബന്ധുക്കള്, നാട്ടുകാരെ, വീട്ടുകാരെ, കൂട്ടുകാരെ, മലക്കിൽ മൗത്തി അസ്രായിൽ റൂഹ് പിടിച്ചതിന്റെ വേദന, അസ്രായിൽ റൂഹ് പിടിച്ചതിന്റെ നൊമ്പരം ഇപ്പൊ തീർന്നതേ ഉള്ളൂ. അതുകൊണ്ട് എന്റെ ശരീരത്തെ നിങ്ങള് കുലുക്കാതെ വേദനിപ്പിക്കാതെ പതുക്കെ വസ്ത്രമൊന്ന് വലിച്ചൂരണേ. ഇതാണ് ഒന്നാമത്തെ നൊമ്പരം. പതുക്കെ ആ വസ്ത്രം വലിച്ചൂരണേ. ശരീരം കുലുങ്ങുമ്പോ വേദനിക്കും എന്നാണ് ആ നൊമ്പരത്തിന്റെ അർത്ഥം. ഓർത്തു നോക്കിയേ, എത്രയോ പേര് അപകടത്തിലും ദുരന്തത്തിലും മരണപ്പെട്ടാൽ അവരെ പിന്നെ ആരാണ്? അവരുടെ വസ്ത്രം അടിച്ചു മാറ്റുന്നത് ആരാണ്? പ്രിയപ്പെട്ടവരെ, അവരുടെ വസ്ത്രം അടിച്ചു മാറ്റുന്നത് മെഡിക്കൽ കോളേജിന്റെയും മറ്റു ഹോസ്പിറ്റലിന്റെയും പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഭാഗത്ത്. എന്റെ സഹോദരങ്ങളെ, പോലീസുകാർ വന്ന് കത്രിക കൊണ്ട് മുറിച്ചു മാറ്റൂലേ വസ്ത്രം? അവിടെ അഴിച്ചു മാറ്റുന്നത് നമുക്ക് മാറ്റാൻ അർഹതയില്ല. ദുരന്തത്തിലും ദുരിതത്തിലും അപകടത്തിലും മരണപ്പെട്ടു പോലവരുടെ വസ്ത്രം അഴിച്ചു മാറ്റുന്നത് പോലീസുകാരാണ്. മോർച്ചറിയുടെ മുമ്പ് കൊണ്ട് കിടത്തി, പാന്റിലൂടെ കത്രിക കടത്തി, അടിവസ്ത്രത്തിലൂടെ കത്രിക കടത്തി, ജീൻസിലൂടെ, കുപ്പായത്തിലൂടെ, ചുപ്പയിലൂടെ, എന്റെ പ്രിയപ്പെട്ടവരെ, ചുരിദാറിലൂടെ, നെറ്റ് ചുരിദാറിലൂടെ, അനാർക്കലിയിലൂടെ കത്തിരി കടത്തിയിട്ട് മുറിച്ചു മാറ്റിയിട്ടാണ് അവരുടെ മയ്യത്തിന്റെ ശരീരത്തിന്റെ വസ്ത്രം മാറ്റുന്നതെങ്കിൽ ചുറ്റും നിൽക്കും വനിതാ പോലീസ് അടക്കം, മറ്റു പോലീസ് ഉദ്യോഗസ്ഥരടക്കം, മറ്റു നാട്ടുകാരും വീട്ടുകാരും അടക്കം, അവരെല്ലാവരും ഈ മയ്യത്തിന്റെ നഗ്നത കാണുകയാണ്. ആറോ ഏഴോ മയ്യത്തിന് ഞാനും ഇതുപോലെ മെഡിക്കൽ കോളേജിൽ പെട്ട് കണ്ടിട്ടുണ്ട്. നമ്മുടെ ബന്ധത്തിലും കുടുംബത്തിലും കൂട്ടിലും പെട്ട എത്രയോ. അതുകൊണ്ട് അങ്ങനൊരവസ്ഥ വരാതിരിക്കാൻ നിങ്ങൾ ദുആരക്കണം. തിരുവനന്തപുരം ജില്ലയുടെ ഒരു ഭാഗത്ത് വാതിന് പോയപ്പോൾ അന്ന് അവിടെ ദുരൂഹ സാഹചര്യത്തിൽ ഒരു ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. അവൻ ഇഷ്ടപ്പെട്ടിരുന്ന പെൺകുട്ടി, അവനെ സ്നേഹിച്ചിരുന്ന പെൺകുട്ടി മറ്റൊരു കല്യാണത്തിന് സമ്മതിച്ചു എന്ന വാർത്ത എറിഞ്ഞപ്പോ ജീവനക്കാരാ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടിരുന്ന സഹോദരൻ ആത്മഹത്യ ചെയ്തു പോയി. പ്രിയപ്പെട്ടവരെ, അതൊരു മുസ്ലിമാണെന്ന് അറിഞ്ഞപ്പോ ഞെട്ടിപ്പോയി. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ജീവൻ കൊടുക്കണ്ടുന്ന ചെറുപ്പക്കാർ റമദാൻ മാസത്തിൽ തറാവീ ദൂര സ്ഥലങ്ങളിൽ നിന്ന് വന്ന കൂട്ടുകാര്, കാരണം ഇവിടെയുള്ള ചെറുപ്പക്കാര് കുറവാണെന്ന് എനിക്കറിയാ. അതുകൊണ്ട് ഈ സരസിലേക്ക് വന്നവരെ, പെണ്ണിന്റെ കൂടെ പിശാചുണ്ടെന്ന് മറക്കല്ലേ. അത് നിന്റെ ഭാര്യയാണെങ്കിലും ഉമ്മയാണെങ്കിലും പെങ്ങളാണെങ്കിലും എപ്പോഴും കൂടെ കാണും, നശിപ്പിക്കാ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു പെണ്ണ് വെറുപ്പതിന്റെ പേരില് ആര്
നരമഹത്തയുടെ പടുങ്കുടിയിലേക്ക് ചെന്ന് വീണുപോലെ ചെറുപ്പക്കാരന്റെ നൊമ്പരം ഞാൻ നിങ്ങളോട് പറഞ്ഞത് എത്രയോ നരകമുറപ്പായ മരണമാണത്. അല്ലാഹു കാപ്പി രക്ഷിക്കട്ടെ. കരുത്തുറ്റ യുവത്വം കൊണ്ട് പടച്ചുറപ്പിന്റെ ദീനിന്റെ വേണ്ടി ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ചെയ്തു മരിക്കുന്നതിന് പകരം ഒരു സെക്കൻഡ് കൊണ്ട് എല്ലാം അവസാനിപ്പിക്കുന്ന അവസ്ഥ വരല്ലേ. ഒന്നാമത്തെ നൊമ്പരം നമ്മുടെ റൂഹ് വലിച്ചൂരിയെടുത്ത് ശരീരത്തിന്റെ വസ്ത്രം അഴിച്ചെടുക്കുന്ന സമയമാണ് ഒന്നാമത്തെ നൊമ്പരം. രണ്ടാമത്തതോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു ആയിഷ, രണ്ടാമത് നമ്മുടെ റൂഹ് നൊമ്പരപ്പെടുന്നതെപ്പോഴും അറിയുമോ ആയിഷ? ഒരാള് മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ വസ്ത്രം മാറ്റിക്കഴിഞ്ഞാൽ വെള്ളത്തുണി കൊണ്ട് പൊതിയുകയാണ് ആയിഷ. അയാളെ എന്നിട്ട് കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുമല്ലോ. എല്ലാവരും വന്ന് ചോദിക്കും, വെള്ളം റെഡിയായോ, സ്ഥലം ശരിയായോ, കുളിപ്പിക്കാനുള്ള ആള് വന്നോ എന്ന് ചോദിച്ച് മയ്യത്ത് കൊണ്ട് കുളിപ്പിക്കാൻ വെക്കുമ്പോ അവന്റെ റൂഹ് നൊമ്പരപ്പെടുകയാണ്, എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ വന്നിരിക്കുന്ന സഹോദരങ്ങളെ, എന്റെ ബന്ധുക്കളെ, എന്റെ ശരീരത്തെ സ്നേഹിച്ചവരെ, ആ റൂഹ് വിളിച്ചു പറയുകയാണ് നിങ്ങൾ എന്റെ ശരീരത്തിലേക്ക് വെള്ളമൊഴിക്കുമ്പോ നിങ്ങൾ പതുക്കെ ഒഴിക്കണേ. എന്റെ ശരീരമുണ്ടല്ലോ റൂഹൂരി എടുത്തത് കൊണ്ട് കരിഞ്ഞു പോയിരിക്കുകയാണ്. ആ വാക്ക് നമ്മൾ ശ്രദ്ധിക്കണേ. ഒരാളെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞ് കത്തിക്കുന്നതിന്റെ വേദനയാണ് മരണവേദന. പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് പോലും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടന്നുകൊണ്ട് മരണത്തിന് വല്ലാത്ത വേദനയാണ് ആയിഷ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് ലോകം പടക്കാർ കാരണക്കാരനായ ലോകത്തിന്റെ നായകൻ പോലും പൊട്ടിക്കരഞ്ഞു പോയെങ്കില് പടവം കോടുള്ള ചെറുപ്പക്കാരാ വീട്ടിന്റെ പുറകില് കള്ളുകുപ്പി വാരിയിട്ടിരിക്കുന്നവനെ നൂറുകണക്കിന് അന്യ സ്ത്രീകളോട് മണിക്കൂറുകൾ തോറും ചൊല്ലി സംസാരിച്ചുകൊണ്ട് സമയം ചെലവഴിക്കുന്നവര്, എത്രയോ ഇബാദത്തുകളെ പാഴാക്കിയവരെ, അല്ലാഹുവിന്റെ ഖുർആൻ വീട്ടിന്റെ അടുക്കി വെച്ചിരിക്കുന്നവരെ, ഓരാ നേരമില്ലാത്തവരെ, നിസ്കരിക്കാൻ സമയമില്ലാത്തവരെ, എന്തെയും നിങ്ങളുടെ റൂഹ് എവിടെ കിടന്നാണ് പോകുന്നത് പ്രിയപ്പെട്ടവരെ? മക്കയിൽ കിടന്ന് റൂഹ് പിരിയാനുള്ള ഭാഗ്യം നമുക്കുണ്ടോ? മദീനയുടെ മുറ്റത്ത് കിടന്ന് മരിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടോ? എത്രയോ സഹോദരങ്ങൾ ബാത്റൂമിനകത്ത് മരിച്ചു വീടുന്നു, എത്രയോ സഹോദരങ്ങൾ വിപറേജ് ഷാപ്പിനകത്ത് അടി നടക്കുമ്പോ ഏവരെങ്കിലും വന്ന് പിടിവാളുകൊണ്ട് വെട്ടിയെറിഞ്ഞുകൊണ്ട് വിപറേജിന്റെ കത്തളത്ത് മരിച്ചു വീടുന്നു. എത്രയോ സഹോദരങ്ങള് ആരും അറിയാറ് അപകടത്തിൽപ്പെട്ട് കുഴിയിലേക്ക് വീണ് പിടന്ന് പിടന്ന് ആ കുഴിക്കകത്ത് കിടന്ന് രക്തം വാർന്ന് വേദനത്തിൽ നിന്ന് മരിക്കുന്നു. ആരും അറിയാതെ അവിടെ കിടന്ന് പുഴുപ്പിറക്കുന്നു. ബന്ധുക്കള് സഹോദരനെ പെരക്കി ഓടുന്നു. അങ്ങനെ എത്രയെത്ര മരണങ്ങളാ റെയിൽവേ ട്രാക്കിലേക്ക് വലിച്ചെറിയുന്നവര്, അപകടത്തിലൂടെ കത്തിക്കരിഞ്ഞു പോകുന്നവര്, വിദേശ രാജ്യത്ത് ഫ്ലൈറ്റ് അപകടത്തിലൂടെ ഭസ്മധൂളിയായി പോകുന്നവര്, എങ്ങനെയാണ് ഈ രാത്രിയിൽ വന്ന ഞാനും നിങ്ങളും മരിക്കുന്നതെന്ന് റബ്ബിന് മാത്രമാണ് അറിയുന്നത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടല്ലോ അല്ലാഹുവേ ഞങ്ങളുടെ മരണത്തിലും മരണത്തിന് ശേഷമുള്ളതിലും നീ ബറക്കത്ത് ചെയ്യണേ അല്ലോ എന്നുള്ളൊരുകിൽ ദുആ ചെയ്യാ മറക്കല്ലേ, ദുആ ചെയ്യാ മറക്കല്ലേ. അതുകൊണ്ട് തുടങ്ങിക്കോ നിസ്കാരം. വലിച്ചെറിഞ്ഞോ കള്ളുകുപ്പികള്, ദോഷക്കാരായ കൂട്ടുകാരൊക്കെ പറഞ്ഞു വിട്ടിട്ട് അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് വന്ന് പൊട്ടിക്കരഞ്ഞോ. ഇതുകൂടി ശ്രമിച്ചില്ല എങ്കിലേ, ഇത് നിന്റെ മനസ്സിന്റെ അകത്തൊരു പരിവർത്തനം വരുത്തിയില്ലെങ്കിലേ പരാജയം ഉറപ്പാണ് പ്രിയപ്പെട്ടവര്. ഇനിയും നാട് എനിക്കിവിടെ
നിങ്ങളുടെ മുന്നിൽ വരാർ കഴിയുന്നതെന്ന് പറയാൻ കഴിയില്ല. ഇനി പണവങ്കോട് പള്ളിയിൽ വിളിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവര് ഈ സാധുവായ നൗസാധുവാ കളിക്ക് വരാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് എന്റെ കൂട്ടുകാരാ, നിങ്ങളിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ എന്റെ ഇൽമിന്റെ വേദിയിലെ പ്രാർത്ഥന നിനക്കുള്ളതാ. കരിനാഗപ്പള്ളിയിൽ ഭാഗത്ത് കൊല്ലം കഴിഞ്ഞാൽ എവിടെ പോയാലും അതിന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ അപകടത്തിൽ മരണപ്പെട്ടപ്പോൾ അവന്റെ കൂട്ടുകാർ ഫോണിലൂടെ വിളിച്ചു പറഞ്ഞു, സ്താറേ നിങ്ങളെ വാത് കേൾക്കാൻ മുമ്പ് വന്നിരിക്കുന്നവരാ, 100 സ്റ്റേജ് കഴിഞ്ഞവാണ് അവൻ എഴുതി വെച്ചിട്ടുണ്ട് ഡയറിയിൽ, 100 സ്റ്റേജ് തികച്ചവനാണ് അവൻ. സ്താറേ, ആ സഹോദരനാണ് മരണപ്പെട്ടു പോയത്. എന്റെ അഭിപ്രായത്തിൽ അവൻ ഭാഗ്യമുള്ളവനാണ്. നൗസാദ് വാക്കവിക്ക് അല്ലാഹു ആയുസ് തന്നിരിക്കുന്നിടത്തോളം കാലം എവിടെയൊക്കെ വാതിന് പോകുന്നുവോ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പടവങ്കോട്ടത്തെ ജനങ്ങളെയല്ലേ കണ്ടിട്ടുള്ളത്? നാളെ ആറാട്ടുപുഴ പാനൂര് നിങ്ങൾക്ക് വരാൻ ധൈര്യമുണ്ടെങ്കിൽ വന്നോ, ഞാൻ കാണിച്ചു തരാം. അല്ലാന്റെ ചുണക്കുട്ടന്മാരെ കാണിച്ചു തരോ. എന്റെയും നിങ്ങളുടെയും മയ്യത്ത് കുളിപ്പിക്കാ സമയമാകുമ്പോ നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കുന്നവര് പാത്രത്തിൽ നിന്ന് വെള്ളം കോരി പുറത്തൊഴിക്കുമ്പോ നമ്മുടെ മയ്യത്ത് പറയുന്നതെന്തോ, നമ്മുടെ റൂഹ് പറയുന്നതെന്തോ, പതുക്കെ ഒഴിക്കണേ മുഹത്തരിക്കുംബി ഹുറൂജി റൂഹ്, കരിഞ്ഞുപോയി എന്റെ ശരീരം കരിഞ്ഞു കിടക്കുകയാണ്, അതുകൊണ്ട് വെള്ളമൊഴിക്കുമ്പോ വേദനിക്കും, അതുകൊണ്ട് പതുക്കെ ഒഴിക്കണേ എന്ന് പറയുമ്പോ മയ്യത്ത് കുളിപ്പിക്കാൻ ഒരു മോളുണ്ടോ എന്റെ പടവങ്കോട്ടത്തെ ഉമ്മ, നിനക്ക് നിന്റെ മോൾക്ക് കമ്പ്യൂട്ടർ വാങ്ങിക്കൊടുത്തില്ലേ, നിന്റെ മോൾക്ക് നെറ്റിന്റെ കണക്ഷൻ എടുത്തു കൊടുത്തില്ലേ, നിന്റെ മോൾക്ക് ഡബിൾ ക്യാമറയുള്ള മൊബൈൽ വാങ്ങിക്കൊടുത്തില്ലേ, നിന്റെ മോൾക്ക് നെറ്റിന്റെ ചുരിദാർ വാങ്ങിക്കൊടുത്തില്ലേ, നിന്റെ മോൾക്ക് പ്രത്യേകിച്ച് റൂം കൊടുത്തില്ലേ, നിന്റെ മോൾക്ക് പ്രത്യേകിച്ച് ഹോം തിയേറ്റർ കൊടുത്തില്ലേ, നിന്റെ മോള് പറഞ്ഞ മോഡലിൽ വീട് വെച്ചു കൊടുത്തില്ലേ, നിന്റെ മോളെ താളത്തിനൊത്തു തുള്ളിയില്ലേ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നീ മരിക്കുമ്പോ ഒരു ഗ്ലാസ് വെള്ളം നിന്റെ പിറപ്പൊഴിച്ചിട്ട് അല്ലാഹുമ്മ ഗഫർലി ഉമ്മീ എന്ന് പറയുന്ന ഒരു മോള് നിനക്കുണ്ടോ എന്റെ പടവങ്കോട്ടത്തെ പെങ്ങള്? സീരിയൽ കണ്ട് ആഹ്ലാദിക്കുന്ന ഉമ്മ, ഒരു നയാ പൈസയുടെ ഉപയോഗം ഇന്ന് വരെ നീ കണ്ട സീരിയൽ നിനക്ക് തന്നിട്ടുണ്ടോ? എത്ര സീരിയൽ കണ്ടവളാ നീ? സീരിയലിന്റെ കണ്ണീര് കണ്ട് കരയുന്ന പെണ്ണോ? നിന്റെ കണ്ണീര് പോലും നാളെ നരകത്തിലെത്തിക്കാൻ കാരണമാണ്. കുളിപ്പിക്കാനുണ്ടോ? ആരുണ്ട് മോളെ നിന്നെ കുളിപ്പിക്കാൻ? പ്രിയപ്പെട്ടവരെ, കുളിപ്പിക്കാൻ അറിഞ്ഞുകൂടാത്തവർ ഒരുപാട് പേരുണ്ട്. വെള്ളം അവിടെ കോരി ഒഴിച്ച്, അവിടെ സോപ്പ് തേച്ച്, ഇവിടെ സോപ്പ് തേച്ച് വാരി വലിച്ച് ഒട്ടിച്ചെടുത്ത് പൊതിഞ്ഞുകൊണ്ട് വെക്കുമ്പോ നീ ചെയ്തു പോയതിന് പകരം അത് തന്നെയാണ് നിന്റെ തിക്തബലം. എത്രയോ മരണ വീട് കണ്ട് അത്ഭുതപ്പെട്ടു പോയവൻ. പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുക, നമ്മൾ ഒരാൾ പോലും മയ്യത്ത് പരിപാലനം അറിയാത്തവരായി മാറാൻ പാടില്ല. മയ്യത്ത് പരിപാലനം നമ്മൾ പഠിക്കണം, പഠിച്ചേ പറ്റൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഇൻഷാ അല്ലാഹ് പരിശുദ്ധ റമദാനിന്റെ 30 ദിവസവും ഞാൻ അട്ടക്കുളങ്ങരയിൽ ഉണ്ടാകും. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് വേണ്ടി ഒരു സമയം ഞാൻ ആലോചിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു സമയം, ഏതെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മയ്യത്ത് പരിപാലനം എന്ന ക്ലാസ് ചെറുപ്പക്കാർക്ക് വേണ്ടി മാത്രം എടുക്കാൻ അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പഠിച്ചേ പറ്റൂ, നമ്മൾ പഠിച്ചേ പറ്റൂ. നമ്മുടെ ഉമ്മയുടെ മയ്യത്ത്, നമ്മുടെ വാപ്പയുടെ മയ്യത്ത്, മക്കളായ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കരുത്. നമ്മൾ പഠിച്ചിട്ടത് ചെയ്യണം, സന്തോഷത്തോടെ ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ എന്തിനാ മക്കളെ പെറ്റു വളർത്തി, പോറ്റു വളർത്തി, ചാപ്പാട് കൊടുത്ത്, ജീവിതം കൊടുത്ത് സന്തോഷിപ്പിച്ച മക്കള് നിനക്ക് ഉപയോഗപ്പെട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ വളർത്തിയത്? മൂന്നാമത്തത് മയ്യത്ത് കുളിപ്പിക്കുമ്പോഴാണ്. വിശദീകരിക്കാനുള്ള സമയമില്ല എനിക്ക്, ഒരുപാട് വിശദീകരിക്കേണ്ട ഭാഗമാണ്. മൂന്നാമത്തത് മയ്യത്ത് കുളിപ്പിക്കുമ്പോഴാണ്, രണ്ടാമത്തത് വെള്ളമൊഴിപ്പിക്കുമ്പോഴാണെങ്കിൽ, മൂന്നാമത്തത് കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. എന്തെല്ലാം ചെയ്യണം കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ? എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്? നിയമങ്ങളും നിബന്ധനകളും ഒക്കെ അറിയണ്ടേ? കാര്യങ്ങൾ ചെയ്യണം. നല്ലതുപോലെ നല്ലതുപോലെ അഴുക്കളക്കുന്നതോടൊപ്പം മുറിവുകളൊക്കെ വൃത്തിയായിട്ട് മനോഹരമായ രീതിയിൽ ഭംഗിയായിട്ട് അഴുക്കെടുത്തുകൊണ്ട് വൃത്തിയാക്കി ശുചീകരിക്കണം. രക്തവും പഴുപ്പും ചെലവുമെല്ലാം മാറ്റിവെക്കണം. കിടന്ന കിടപ്പിൽ കിടന്ന് മരിക്കുന്ന എത്രയോ ഉപ്പമാര് തന്റെ മുതുകും ശരീരമൊക്കെ അടർന്നുപോയി. അല്ലാഹു അങ്ങനെ ഒരു അവസ്ഥയെ തൊട്ട് എന്നെയും നിങ്ങളെ കാത്തിരിക്കട്ടെ. അല്ലാഹുവേ, കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം ചെയ്യും
മരിക്കുന്നതിന് മുമ്പ് ഞങ്ങളെ മരിപ്പിക്കണേ അല്ലോ. ജീവിതത്തിൽ ഒരിക്കൽ പോലും മറ്റൊരാളെ കൊണ്ട് അല്ലാഹുവേ, വളർന്നതിന് ശേഷം മറ്റൊരാളെ കൊണ്ട് മലമൂത്ര വിസർജനത്തിന്റെ ശുചീകരണം നടത്തുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ലേ അല്ലോ. പലിശക്കാരന്റെ രക്തം പുരണ്ട പൈസ കൊണ്ട് നിനക്ക് കഫൻ തുണി വാങ്ങാ നിന്റെ പൊന്നുമോൻ ഓടുന്നത് കണ്ടോ? പലായ പൈസ കൊണ്ട് എന്റെ വാപ്പാടെ കഫൻ പുതിയിടമെന്ന് ചിന്തിക്കാനറിയാത്ത മക്കള്, ഇല്ലെങ്കിൽ ആ പൈസ സമയത്ത് കിട്ടാത്ത മക്കളായി നമ്മുടെ മക്കൾ മാറുന്നത് പടച്ചോനെ പേടിയില്ലാത്തത് കൊണ്ടാ. അങ്ങനത്തെ കഫൻ തുണി വിരിച്ചു വെച്ചിട്ട് നിന്റെ മോനെ കൊണ്ടുവന്ന്, നിന്റെ വാപ്പായെ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ നിന്റെ ഉമ്മായെ കൊണ്ടുവന്ന്, പെങ്ങളെ കൊണ്ടുവന്ന് ആ കഫം തുണിയുടെ മുകളിലേക്ക് അങ്ങ് കിടത്തുമ്പോ പെട്ടെന്ന് തന്നെ പുതിയ തുടങ്ങുകയാ. പിന്നെ സമയമില്ലല്ലോ, കണ്ടവരൊക്കെ പെട്ടെന്ന്, കാണാനുള്ളവർ പെട്ടെന്ന് കണ്ടോന്നൊക്കെ പറഞ്ഞിട്ട് കാലിന്റെ ഭാഗത്തങ്ങ് കെട്ടുകയാ. തലയുടെ ഭാഗം കെട്ടാൻ പോകുമ്പോ വൈന്ദതാലിക്കുനാദി ആ സമയത്ത് റൂഹ് നമ്പരത്തോടെ വിളിച്ചു പറയുന്നു, അല്ലയോ ജനങ്ങളെ, എന്റെ കഫം പൊതിയാൻ വന്നവരെ, എന്റെ സ്നേഹിതന്മാരെ, എന്റെ ബന്ധുക്കളെ, എന്റെ കൂട്ടുകാരെ, ലാ തശുദ്ധ കഫന റസി, ലാ തശുദ്ധ കഫന റസി, എന്റെ തലയുടെ കഫം തുണി നിങ്ങൾ കെട്ടല്ലേ. എന്റെ കുടുംബത്തിന്റെ മുഖം ഞാനൊന്ന് അവസാനമായി കണ്ടോട്ടെ, അവരും എന്നെയൊന്ന് അവസാനമായി കണ്ടോട്ടെ. ഈ മുഖം ഇന്ന് കെട്ടിയാൽ ഇനി ജീവിതത്തിൽ എന്റെ മുഖം അവർ കാണൂലല്ലോ. നമ്മുടെ വീട്ടിന്റെ അകത്ത് വെച്ച് എത്ര മയ്യത്തുകളെ നമ്മൾ പൊതിഞ്ഞതാണ്, അവരുടെ മുഖം നമ്മൾ പിന്നെ കണ്ടില്ലല്ലോ. ഭർത്താവിന്റെ പൊതിഞ്ഞു, ഭാര്യയുടെ പൊതിഞ്ഞു, രണ്ടു ഭാര്യയുണ്ടായിരുന്ന രണ്ടു ഭാര്യയും മരണപ്പെട്ടു പോയ ഒരു സഹോദരൻ ഞാൻ ഇന്നലെ കണ്ടതാണ്. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട സഹോദരിമാരുടെ കബറിടം നീ വിശാലമാക്കണേ അല്ലാ. അവസാനമായിട്ട് എന്റെ പ്രിയമുള്ളവരെ, ആ മുഖമൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് റൂഹ് നൊമ്പരപ്പെടുകയാണ്. അതുകൊണ്ടാണ് ചില സ്ഥലങ്ങളിൽ മയ്യത്ത് പൊതിയുന്നതിന് മുമ്പ് ചില കാരണവന്മാര് പറയുന്നത്, ഇനി ആരെങ്കിലും കാണാനുണ്ടോ, ഇനി ആരെങ്കിലും കാണാനുണ്ടോ, അവര് വന്ന് അവസാനമായിട്ടൊരു നോക്ക് കണ്ടിട്ടാണ് ആ കഫം തുണി അങ്ങോട്ട് മൂടുന്നതെങ്കിൽ അങ്ങനെ കെട്ടിയിട്ട് ആ വീടിന്റെ അകത്തു നിന്ന് മയ്യത്തെടുക്കുകയാണ്. വാസുബാഹ മാലൂക്കൽ മജ്മൂന ഖബാ വഉതീല ബഅദകൽ കസറുൽ മസീദു, നിനക്ക് താമസിക്കാൻ വേണ്ടി നീ കെട്ടിവെച്ചിരുന്ന നിന്റെ വീട്, നീ പണിഞ്ഞ നിന്റെ വാതില്, നീ വെച്ചിരുന്ന ചാരുകസേര, നിനക്കും നിന്റെ ഭാര്യക്കും കിടക്ക, നീ വിശാലമായി നിർമ്മിച്ച എ സിയുള്ള ബെഡ്റൂം, അതിന്റെ അകത്തു നിന്ന് നിന്നെ കൊണ്ടുപോവുകയാണ്. നീ പെരുന്നാളിന് അണിയാ വാങ്ങി വെച്ചിരുന്ന മനോഹരമായ വസ്ത്രം അടുത്ത ആഴ്ചയുടെ കല്യാണത്തിന് ഇട്ടുകൊണ്ടുപോകാൻ നീ എടുത്തു വെച്ചിരുന്ന വില കൂടിയ വസ്ത്രം അതെല്ലാം നിന്റെ അലമാരയിൽ നോക്കി പൊട്ടിക്കരയുമ്പോ അവരോടൊക്കെ സലാം പറഞ്ഞുകൊണ്ട് സന്തോക്കിലെടുത്തു വെക്കാ. ആ മയ്യത്തിന് വീട്ടിന്റെ അകത്തു നിന്ന് പുറത്തു കൊണ്ടിറങ്ങുകയാ. ഇറങ്ങുന്ന സമയത്താണ് അഞ്ചാമത് നമ്മുടെ റൂഹ് നൊമ്പരപ്പെടുന്നത്. ആ സമയത്ത് നമ്മുടെ റൂഹ് നൊമ്പരപ്പെട്ടുകൊണ്ട് പറയുന്നരെന്തെന്നറിയോ? അല്ലയോ ജനങ്ങളെ, പെട്ടെന്ന് കൊണ്ടുപോകല്ലേ, എന്നെ ഓർത്തുകൊണ്ട് അവസാനം എന്നെ ചിന്തിച്ചുകൊണ്ട് ആരുടെ നെഞ്ചാണ് ഇടിക്കുന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ. ഞാൻ കൊടുത്ത വീടിനകത്ത് എന്നെ ഓർത്ത് അവസാനമായി മനസ്സു നോവുന്നവരാരാ എന്ന് പറഞ്ഞുകൊണ്ട് വീടിന്റെ വാതിലിലേക്ക് എവിടെ പോയാൽ
വാതിലുള്ള എന്റെ ഭാര്യ വന്ന് നിൽക്കുമല്ലോ. ഞാൻ പടവം കൂട് വാതിന് വരുമ്പോ, വീടിന്റെ ഫ്രണ്ടിലേക്ക് വാഹനം വരുമ്പോ, ആ വാഹനത്തിലേക്ക് കയറാനായി വരുമ്പോ, എന്റെ മക്കളും എന്റെ പ്രിയപ്പെട്ട ഭാര്യയും വീടിന്റെ വാതിലിന്റെ അടുത്ത് വന്നുകൊണ്ട് സലാം പറയുമ്പോ, ഞാൻ വാഹനത്തിലേക്ക് കയറുന്നത് വരെ നോക്കി നിൽക്കുമ്പോ, നമ്മോട് ഏറ്റവും ഇഷ്ടമുള്ളവരാണ് വാതിലിന്റെ അടുത്ത് വരെ വന്നിട്ട് നമ്മളെ യാത്രയാക്കുന്നവര്. അങ്ങനെ ഇഷ്ടമുള്ളവരാരാ എന്നറിയാ വീടിന്റെ വാതിലിലേക്ക് ആ മയ്യത്തൊന്ന് നോക്കുന്നതാണ്. എന്നിട്ടോ ആറാമത് നൊമ്പരപ്പെടുന്നത് എപ്പോഴെന്നറിയുമോ? ഒന്നും ഞാൻ വിശദീകരിക്കുന്നില്ല എന്റെ സഹോദരങ്ങളെ. എല്ലാ ദിവസവും പ്രഭാഷണമുള്ളത് കൊണ്ട് 3-4 മണിക്കൂർ പണ്ടത്തെ പോലെ പ്രഭാഷണം നടത്താനുള്ള ആഫിയത്ത് ഈ പാവപ്പെട്ടവനില്ല. അതുകൊണ്ട് തമാശയൊക്കെ ചുരുക്കിയിട്ട് കാതലായ ഭാഗം മാത്രം പറയാ. രക്ഷപ്പെടാ മനസ്സുള്ളവര് രക്ഷപ്പെട്ടോ? എപ്പോഴാണ് മരിക്കുന്നതെന്ന് പറയാൻ പറ്റൂല. എന്നായാലും ഒരു ദിവസം പോയല്ലേ പറ്റൂ. പിന്നെ ഒന്ന് ഒരുങ്ങിക്കൂടെ, പിന്നെ ഒന്ന് മനസ്സ് വെച്ചൂടെ, പിന്നെ ഒന്ന് തയ്യാറെടുത്തൂടെ. ആറാമതാ മയ്യത്ത് നൊമ്പരപ്പെടുന്നത്. ഇന്ന് വരെ നീ നിരുത്സാഹപ്പെടുത്തി കണ്ടുകൊണ്ടിരുന്ന പള്ളിയുടെ പുറകുഭാഗത്ത് വലകെട്ടിയിട്ടിരുന്ന പൊടിയും പടലവുമായി മൂടിയിട്ടിരുന്ന സന്തൂക്കില്ലേ, തുടച്ചുകൊണ്ട് വീടിന്റെ മുമ്പ് കൊണ്ടുവച്ചപ്പോ ആ സന്തൂക്കിനകത്തേക്ക് നിന്റെ മയ്യത്തിനെ എടുത്തു വെക്കുമ്പോ ആ സമയത്ത് റൂഹ് വിളിച്ചു പറയുന്നതെന്തെന്നറിയോ? എന്റെ ബന്ധുക്കളെ, എന്റെ സ്നേഹിതന്മാരെ, എന്റെ ഭാര്യ ഈ വീട്ടിനകത്തുണ്ട് ബന്ധുക്കളെ. അവളെ ഞാൻ വിധവയാകയിട്ട് പോവുകയാണ്. ഇന്നലെ വരെ അവൾക്ക് ഞാനുണ്ടായിരുന്നു, ഇന്നലെ വരെ അവളുടെ കൂടെ ഞാനുണ്ടായിരുന്നു, ഇന്നവൾ ഒറ്റയ്ക്കാട്. വാലയിക്കും അല്ലാഹ, നിങ്ങൾ അവളെ ഉപദ്രവിക്കല്ലേ, നിങ്ങൾ അവള് കാരണമായിട്ടാണ് ഞാൻ മരിച്ചതെന്ന് പറയല്ലേ. എത്രയോ പേരങ്ങനെ പറയുമല്ലോ. ഭാര്യയും ഭർത്താവും ഹണിമൂൺ ആഘോഷിക്കാൻ പോയപ്പോ, ഊട്ടിയിൽ പോയപ്പോ, കൊടൈക്കനാല് പോയപ്പോ അപകടമുണ്ടായിട്ട് ഭാര്യ മാത്രം തിരിച്ചു വന്നു, ഭർത്താവ് മരണപ്പെട്ടുപോയി. അങ്ങനെ മരണപ്പെടുമ്പോ നാട്ടിലുള്ള പറയുമല്ലോ, അത് പെണ്ണിന്റെ ഭാഗ്യക്കേടാണ്, അത് പെണ്ണിന്റെ എരണക്കേടാണ്. മൂദേവി പിടിച്ചവള്, ശാപം പിടിച്ചവള് വന്നു കേറിയപ്പ എന്റെ മോൻ മരിച്ചു പോയല്ലോ എന്ന് പറയല്ലേ. തന്റെ ഭർത്താവ് പോയി മനസ്സ് ഉടഞ്ഞിരിക്കുന്ന പെണ്ണിനെ നിങ്ങൾ അങ്ങനെ പറഞ്ഞ് വേദനിപ്പിക്കല്ലേ. അബൂദാബിയിൽ മരണപ്പെട്ടു പോയ സഹോദരൻ നാട്ടിലേക്ക് വരാൻ വേണ്ടി തീരുമാനിച്ചിരുന്നവനാണ്. മലപ്പുറം ജില്ലയുടെ തിരൂരെന്ന് പറയുന്ന സ്ഥലത്തുള്ള തന്റെ വീട്ടിലേക്ക് നാട്ടിൽ വരുന്നതിന് 10-20 ദിവസം മുമ്പ് കാർഗോയിൽ സാധനം അയച്ചു. കാരണം ഇവിടുന്ന് ഞാൻ ലീവ് കിട്ടി നാട്ടിലെത്തുമ്പോ ആ സാധനങ്ങൾ അവിടെ എത്തണമെന്ന നിയത്തിലാണ് കാര്യങ്ങൾ ചെയ്തത്. ആ സഹോദരൻ വരുന്നതിന് മുമ്പ് അവിടെ വെച്ച് അപകടത്തിലൂടെ മരണപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ മയ്യത്ത് മലപ്പുറം ജില്ലയുടെ തിരൂര് കൊണ്ടുവന്നു. കൊണ്ടുവന്നിട്ട് ആ സഹോദരന്റെ കബറടക്കം കഴിഞ്ഞു. ആ സഹോദരൻ അടക്കി 3-ാമത്തെ ദിവസമായപ്പോ ആ സഹോദരൻ കാർഗോയിലയച്ച സാധനം വീട്ടിലെത്തുകയാണ്. 1 മാസം മുമ്പ് അയച്ച സാധനം ആ സഹോദരന്റെ മയ്യത്ത് നാട്ടിൽ വന്ന് 3-ന്റെ 1 എത്തുകയാണ്. പ്രിയപ്പെട്ട മാതാവ് പോയി ഒപ്പിട്ട് സാധനം വാങ്ങി. എന്നിട്ട് ആ പെട്ടി അങ്ങോട്ട് പൊട്ടിക്കുമ്പോ അതിലൊന്നാമത്തെ പെട്ടി ഭാര്യയുടെ പേരാണ് എഴുതിയിരിക്കുന്നത്. മരിച്ചുപോയ സഹോദരന്റെ ഭാര്യയുടെ പേരാണ്. ഉടനെ ആ ഉമ്മ ചെയ്ത ക്രൂരതയുണ്ടെന്നറിയോ? ആ പെട്ടിയെടുത്തിട്ട് അകത്ത് ഇത്തയിരിക്കുന്ന ഭർത്താവ് പിട പറഞ്ഞതിന്റെ നൊമ്പരം കൊണ്ട് മനസ്സുടഞ്ഞുപോയ പെണ്ണിന്റെ അടുത്തേക്ക് ഈ പ്രിയപ്പെട്ട ഉമ്മ പെട്ടി കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ മോനെ തിന്നവളെ, എന്റെ മോനെ കൊന്നവളെ, ഇതുകൂടി എടുത്തു തിന്നുമ്പോ നിനക്ക് തൃപ്തിയാകുമല്ലോ. ഇതാ നിനക്ക് വേണ്ടി
വേണ്ടി കഷ്ടപ്പെട്ട് എന്റെ മോനുണ്ടാക്കി വെച്ചതെന്ന് പറഞ്ഞ് ആ പെട്ടിയെടുത്ത് ഭാര്യയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തെങ്കിൽ നിങ്ങൾ ദ്വാരക്കണേ, ഞാൻ മരിച്ചാൽ എന്റെ ബന്ധുക്കൾ എന്റെ ഭാര്യയെ കുറ്റപ്പെടുത്തു, അവൾ ശപിച്ചവളെന്ന് പറയും, അവൾ നശിച്ചവളെന്ന് പറയും. അങ്ങനെ ഒരു ദുരന്തം നിങ്ങളുടെ വീട്ടിൽ വരാതിരിക്കാൻ നിങ്ങൾ ദുആ ചെയ്യണേ. വഅലൈക്കും അല്ലാ തൂദൂഹാ. വീണ്ടും ആ റൂഹ് പറയുന്നു, വതറക്തു ഔലാദീ ഇത്തമാ, എന്റെ മക്കൾ എന്റെ വീട്ടിനകത്തുണ്ട്, ഞാൻ വരാതെ ഉറങ്ങാത്ത മക്കള്, ഞാൻ ചെല്ലാതെ ഭക്ഷണം കഴിക്കാത്ത മക്കള്, വാപ്പ കൊണ്ടുവരുന്ന മുട്ടായി കാത്തിരിക്കുന്ന മക്കള്, ഉപ്പിച്ചാന്ന് പറഞ്ഞ കവളത്ത് ചുംബനം തരാ കാത്തിരിക്കുന്ന മക്കള്, ആ മക്കൾ എന്റെ വീട്ടിന്റെ അകത്തുണ്ട്, മയ്യത്ത് ചുമക്കുന്നവര്, എന്റെ മക്കൾ എന്റെ വീട്ടിന്റെ അകത്തുണ്ട്. യുത്തമാ, അവരും യതീമികളാ, അവരും അനാഥ മക്കളാണ്, അവരിന്ന് മുതൽ വാപ്പയില്ലാത്തവരാണ്. അതുകൊണ്ട് വാലിക്കും അല്ലാത്തൂതുഹാ, നിങ്ങളായ തീമക്കളായ എന്റെ അരുമ മക്കളെ ഉപദ്രവിക്കല്ലേ. ഇനി പെരുന്നാളുണ്ടെന്നവർ കൊടുപ്പ് വാങ്ങിച്ചു കൊടുക്കുന്നതാരാ? ഇനി പെരുന്നാളുണ്ടെന്നവരുടെ വിരൽ തുമ്പ് പിടിച്ച് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ നടന്നു പോകുന്നതാരാ? ഇനി റമദാൻ മാസം തറാവീഹിന്റെ മക്കളെ കൊണ്ടുപോകുന്നതാരാ? അതുകൊണ്ട് വാലിക്കും അല്ലാത്തൂതുഹാ, നിങ്ങൾ എന്റെ മക്കളെ യതീമെന്ന് വിളിക്കല്ലേ, നിങ്ങൾ എന്റെ മക്കളെ ഉപദ്രവിക്കല്ലേ, എന്റെ മക്കളെ കഷ്ടപ്പെടുത്തല്ലേ എന്ന് പറയുമെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹു തന്ന സുഖം മാത്രം മതിയല്ലോ. കള്ളും പെണ്ണും കഞ്ചാവും ആഡംബരവുമായി പടവങ്കോട് പള്ളിയുടെ അഹങ്കാരത്തോടെ മുഖം തിരിച്ചു കളയുന്ന ആധുനിക കാലഘട്ടത്തില് നരകത്തിന്റെ വക്താക്കളായി ജീവിക്കുന്നവരെ, എത്രയോ കുടുംബത്തിൽ അല്ലാഹു ഇങ്ങനെയുള്ള ദുരന്ത ദുരിതങ്ങൾ കൊടുത്തു. ഇനി എന്നാണ് മോനെ നിന്റെ ഹൃദയം തുറക്കുന്നത്? കരിമ്പാറക്കല്ലുകളെ പോലെ, പർവ്വത നിരകളെ പോലെ, പരിവർത്തനം വരാത്ത പാറക്കെട്ടുകളെ പോലെ ഉറച്ചു പോലെ മനസ്സും കൊണ്ട് റമദാൻ നിനക്ക് ഉപയോഗമില്ലോ, ശഅബാൻ നിനക്ക് ഉപയോഗമില്ലോ, ഈ രാത്രി നിനക്ക് ഉപയോഗമില്ല. അതുകൊണ്ട് എന്റെ സഹോദരിമാരെ, സീരിയലാണ് വലുതെങ്കിലും പൊയ്ക്കോ, സിനിമയാണ് വലുതെങ്കിലും പൊയ്ക്കോ, റിയാലിറ്റി ഷോയാണ് വലുതെങ്കിലും പൊയ്ക്കോ, അവര് കരഞ്ഞാലും ചിരിച്ചാലും അഭിനയിച്ചാലും അവരതിനുള്ള ശമ്പളം വാങ്ങി സുഖത്തോടെ ജീവിക്കുമ്പോ ആറവും ദുരിയാവും നഷ്ടപ്പെട്ട ഭൂരാശികളായി മാറിപ്പോകല്ലേ ഉമ്മ? എത്ര കൊല്ലം കൊണ്ട് പറയുന്ന പെങ്ങള്, എത്ര നാളുകൊണ്ട് പറയുന്ന പെങ്ങള്, ഇനിയെങ്കിലും പരിവർത്തനത്തിന്റെ രാത്രിയായി ഇതിനെ സ്വീകരിച്ചുകൊണ്ട് നിന്റെ മനോ നശിപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന പിശാചിന് പുറം കാലുകൊണ്ട് വലിച്ചെറിഞ്ഞിട്ടോ അല്ലാഹുവിന്റെ പരിശുദ്ധ മുസല്ലകളെത്ത് പൊട്ടിക്കരഞ്ഞോ എന്റെ പടവം കോട്ടത്തെ പെങ്ങള്. ഏഴാമത് റൂഹ് പറയുന്നറിയോ, ആ സന്തോഷ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകുന്ന രംഗത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നടക്കുന്നവർക്ക് ധൃതിയാണ്, ചുമക്കുന്നവർക്ക് ധൃതിയാണ്, പക്ഷേ ആ സന്തോഷിൽ കിടക്കുന്നവന്റെ രംഗം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എത്രയോ കൂട്ടുകാരെ കൊണ്ടുപോയി അടക്കിയില്ലേ, എത്രയോ പിഞ്ചു മക്കൾക്ക് വേണ്ടി കൊച്ചു കബറ് വെട്ടിയില്ലേ? അല്ലാഹു ദുരന്ത ദുരിതങ്ങളെ തൊട്ട് സാക്ഷിയാകുന്നതിനെ തൊട്ട് റഹ്മാനായ റബ്ബ് കാത്തിരിക്കട്ടെ. വാഹനം വെട്ടിപ്പൊളിച്ചിട്ട് കൈകാല് വലിച്ചൂരിയെടുക്കുന്നില്ലേ? വാഹനങ്ങൾ വെട്ടിപ്പൊളിച്ചിട്ട് അതിന്റെ അകത്ത് തലയറ്റ് കിടക്കുന്നവര്, കാലറ്റ് കിടക്കുന്നവര്, നെഞ്ചിലേക്ക് വാഹനത്തിന്റെ ഇരുമ്പ് കമ്പി തുളച്ച് കയറിയവര്, അല്ലാഹുവേ എത്ര ദുരന്തമാണ്. ടൂവീലറിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് മൊബൈലിന്റെ ഹെഡ്സെറ്റ് ചെവിയിൽ വെച്ചിട്ട് ഹോം തിയേറ്ററിലൂടെ എന്റെ പ്രിയപ്പെട്ടവരെ വീട്ടിന്റെ അകത്ത് എഫ് എം ആസ്വദിക്കുന്ന പോലെ വാഹനത്തിന്റെ അകത്ത് ക്ലബ് എഫ് എം എസ് എഫ് എം എല്ലാം കേട്ടുകൊണ്ട് ആനന്ദ നൃത്തം ചവിട്ട് കേട്ട് റോഡിലൂടെ ബൈക്കോടിച്ച് പരക്കം പായുന്ന ചെറുപ്പക്കാര്, ദുനിയാവ് മതിയോ മോനെ നിനക്ക്? ദുനിയാവ് മതിയോ? അല്ലാഹു റസൂൽ പറഞ്ഞതെന്തെന്നറിയോ? ദുനിയ
മറിയാവ് ചത്തുപോയ നായയുടെ ശവത്തെക്കാൾ വെർത്തികെട്ടതാണ് യുവത്വമേ. അതുകൊണ്ട് സ്നേഹം നീ ഒരുപാട് കൊടുക്കേണ്ടത് ദുനിയാവിനല്ല, ആഖിറത്തിനാണ്. അത് മറക്കല്ലേ മറക്കല്ലേ. ഏഴാമത് റൂഹ് നൊമ്പരപ്പെടുന്നതെന്തെന്നറിയോ? ആ മയ്യത്ത് ചുമക്കുന്നവരോട്, ആ മയ്യത്തിന്റെ കൂടെ വരുന്നവരോട് ആ റൂഹ് പറയുന്നു, ലാ തൽഅബൻ നബികുമു ദുനിയാ കമായിൽ അബരീ. എന്ന ദുനിയാവ് തട്ടിക്കളിച്ചതുപോലെ നിങ്ങൾ ദുനിയാവിന് നിന്നുകൊടുക്കല്ലേ. എന്നെ ദുനിയാവ് നശിപ്പിച്ചു. പടവങ്കോട് പള്ളിയുടെ മുറ്റത്തിരുന്ന് നൗസാദ് വാക്ക് വിവാദ് പറഞ്ഞപ്പോ അന്ന് രാത്രി ഞാൻ തീരുമാനിച്ചതാ, ഇനി കള്ളുകുടിക്കൂല, ഇനി വ്യഭിചരിക്കൂല, ഇനി സീരിയൽ കാണൂല എന്ന് അന്ന് രാത്രി തീരുമാനിച്ചതാണ്. പക്ഷേ പ്രസംഗത്തിന്റെ മുഴക്കമെല്ലാം കടിഞ്ഞു വീട്ടിലേക്ക് ചെന്ന് അന്നത്തെ രാത്രി പുലർന്നപ്പോ എന്റെ മനസ്സിലുള്ള ഈ മാ മുഴുവൻ എന്റെ ദുനിയാവ് കൊണ്ടുപോയി കേട്ടോ. അങ്ങനെ വീണ്ടും ഞാൻ കള്ളുകുടിച്ചു. കൂട്ടുകാരെങ്കിൽ ഫീത് വന്നപ്പോ വീണ്ടും ഞാൻ കള്ളുകുടിച്ചു. കൂട്ടുകാരന്റെ കല്യാണ തലേന്ന് എനിക്ക് കുടിക്കേണ്ടി വന്നു. വീണ്ടും അവസരം കിട്ടിയപ്പോ മൊബൈലിന്റെ അകപ്പിലൊന്ന് ഡിലേറ്റ് ചെയ്ത് കളഞ്ഞ ബ്ലൂ ഫിലിമുകള് ഞാൻ തിരിച്ചതിനേക്ക് കടത്തിപ്പോയി. അത് ദുനിയാവിനെ നശിപ്പിച്ചതിന്റെ തെളിവാണ്. അതുകൊണ്ട് എന്നെ നശിപ്പിച്ച ദുനിയാവ് എന്നെ ഇതാ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകുമ്പോ നിങ്ങളെങ്കിലും രക്ഷപ്പെടണേ. മയ്യത്ത് ചുമക്കുന്നവരെ, എന്നെ അടക്കിയിട്ട് ഓടാൻ ധൃതി വച്ചിരിക്കുന്നവരെ, നിങ്ങളെങ്കിലും ദുനിയാവിന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെടണേ.